ആത്മാവിനെ ജീവിപ്പിക്കുന്നവൻ ആ ദൈവത്തിൽ സന്തോഷിച്ചു. എന്തെന്നാൽ അവൾ തന്റെ ദാസിയുടെ താഴ്മയെ നോക്കിക്കൊണ്ടിരിക്കുന്നു. കണ്ടാലും ഇത് മുതൽ സർവംശങ്ങളും എനിക്ക് ഭാഗ്യം തരും. എന്തെന്നാ സ്ഥിതിമാനം പരിശുദ്ധനായവൻ വലിയ കാര്യങ്ങളിൽ പ്രവർത്തിച്ചിരിക്കുന്നു. അവന്റെ കരുണ അവനെ ഭയപ്പെടുന്ന മേലും വംശങ്ങളായും ഉണ്ടാകുന്നു. അവൻ തന്റെ ഭുജം കൊണ്ട് ജയമുണ്ടാക്കി തങ്ങളുടെ കൃത്യവിചാരത്തിൽ അഹങ്കാരികളായവരെ ചിഹ്നിച്ചു. അവൻ ബലവാന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് മറിച്ചിടുകയും താഴ്മയുള്ളവരെ ഉയർത്തുകയും ചെയ്തു. അവൻ ഇഷ്ടമുള്ളവരെ നന്മ കൊണ്ട് സമ്പൂർണരാക്കുകയും സമ്പന്നന്മാരെ വ്യഥമയക്കുകയും ചെയ്തു. അവന്റെ പിതാക്കന്മാരെ അബ്രഹാമിനോടും അവന്റെ സന്തതിയോടും സംസാരിച്ച പ്രകാരം എന്നേക്കും നിന്റെ കരുണ ഓർത്തുകൊണ്ട് അവന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. ഹൃദയാലഴകാകേപ്പിക്കും മരണത്തെ കൊന്നി താകൽ കർസാലൻ കീഴിൽ നിന്നടിയാരെ വേണ്ട നിനകുജിതാധ്വനിയിൽ സ്തുതി പാടു നടിയാരിൽ ലാരോല പ്രോവല വിശുദ്ധ സഭയെ പ്രാർത്ഥി പറഞ്ഞിൻ മക്കളെയും കൂട്ടി ശ്രീവായ രക്ഷിച്ച സുത ഞായി സ്തോത്രം പാടിടുക ഉചിത ധ്വനിയിൽ സ്തുതി പാടു നടിയാറില്ലായി. നിങ്ങൾ കർത്താവിന്റെ നാമത്തെ വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. സൂര്യന്റെ ഉദയം മുതൽ അന്റെ അസ്തമനം വരെയും കർത്താവിന്റെ നാമം വലുതാവുന്നു. കർത്താവ് സകല ജാതികൾക്കും മേലായി ഉന്നതനവന്റെ ബഹുമാനം ആകാശത്തിന് മീതയും ആകുന്നു. ഉയരത്തിലിരിക്കുകയും ആഴത്തെ നോക്കുകയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ കർത്താവിനോട് സദശൻ ആകാശത്തിനും ഭൂമിയിലും ആരുള്ളൂ. അവൻ എളിയവനെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തേണ്ടതിന് കുപ്പയിൽ നിന്നും ഉയർത്തുന്നു. അവൻ മച്ചിയാവിളെ മക്കളുടെ സന്തോഷമുള്ള മാതാവായി ഭവനത്തിൽ വസിക്കുമാറാകുകയും ചെയ്യുന്നു. ദൈവമേ സുൻകയോഗ്യമാകുന്നു പറയ്ക്കുമോ. ആകാശത്തിൽ കർത്താവിനെ സ്തുതിപ്പീൻ, ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പീൻ. അവന്റെ സകലദൂതന്മാരെ അവനെ സ്തുതിപ്പീൻ, അവന്റെ സകല സൈന്യങ്ങളുമേ അവനെ സ്തുതിപ്പീൻ. ആദിചന്ദ്രമാരെ അവനെ സ്തുതിപ്പീൻ, പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമേ അവനെ സ്തുതിപ്പീൻ. ആകാശങ്ങളുടെ ആകാശങ്ങളും ആകാശങ്ങൾക്ക് അമീതിയുള്ള വെള്ളങ്ങളുമായുള്ളവയെ അവനെ സ്തുതിപ്പീൻ. അവ കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. എന്തെന്നാൽ പറഞ്ഞു, അവയുണ്ടായവൻ കൽപ്പിച്ചവ സൃഷ്ടിക്കപ്പെട്ടു. അവനൊന്നേക്കുമായി സ്ഥിരപ്പെടുത്തി അവനൊരു നിയമം നിശ്ചയിച്ചു. അതായിരുന്നതുമല്ല ഭൂമിയിൽ നിന്നും സർപ്പങ്ങളും നിലാഴങ്ങളും അഗ്നിയും കൽമഴയും തൽഗോയും ക്ലീതോയും അവന്റെ വചനപ്രകാരം പ്രവർത്തിക്കുന്ന കാറ്റുകളും കൊടുങ്കാറ്റുകളും ഏ കർത്താവിനെ സ്തുതിപ്പീൻ. പർവ്വതവും സകല കുന്നുകളും പരവൃക്ഷങ്ങളും സകല കാരികിരികളും മൃഗങ്ങളും സകല കന്നുകാലികളും വഴിചിന്തുക്കളും പക്ഷികളും പറവുകളും ഏ കർത്താവിനെ സ്തുതിപ്പീൻ. ഭൂമിയിലെ രാജാക്കന്മാരും സകല ജാതികളും ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായാധിപതിമാരും ശിശുക്കളും കന്യകമാരും വൃദ്ധന്മാരും യൗവനക്കാരുമായുള്ളവരെ കർത്താവിനെ സ്തുതിപ്പീൻ. ഇവർ കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. എന്തെന്നാൽ അവന്റെ നാം മാത്രം വലുതാകുന്നു. അവന്റെ മഹത്വം ഭൂമിയിലും ആകാശത്തിലും വ്യാപിച്ചിരിക്കുന്നു. അവൻ തന്റെ ജനത്തിന്റെ കൊമ്പിനെയും തന്റെ സ്ഥലനീതിമാർക്കും തന്റെ സ്വന്തം ജനമേശ്വര പുത്രമാർക്കും മഹത്വത്തെയും ഉയർത്തുന്നു. കർത്താവിനൊരു പുതിയ പാട്ടും നീതിമന്മാരുടെ സഭയിൽ അവന്റെ സ്തുതിയും പാടുകയും ഇസ്രായേലിന്റെ സൃഷ്ടാവിനെ സന്തോഷിക്കുകയും സീയോന്റെ പുത്രന്മാർ തങ്ങളുടെ രാജാവെല്ലാം ആരാധിക്കുകയും ചെയ്യട്ടെ. അവർ തപ്പുകളാലും ചതുർത്രപ്പുകളാലും അവന്റെ നാമത്തെ സ്തുതിക്കുകയും വീണകളാലും അവനെ പാടുകയും ചെയ്യട്ടെ. എന്തെന്നാൽ കർത്താവ് തന്റെ ജനത്തിൽ ഇഷ്ടപ്പെടുന്നു. അവൻ ദരിദ്രന്മാർക്ക് രക്ഷ കൊടുക്കുകയും ചെയ്യുന്നു. നീതിമാന്മാർ ബഹുമാനത്തിൽ ബലപ്പെടും. അവർ തങ്ങളുടെ കട്ടുകളിന്മേൽ അവനെ സ്തുതിക്കുകയും തങ്ങളുടെ കണ്ണങ്ങൾ കൊണ്ട് ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യും. ഒരു ജാതികൾക്ക് പ്രതിക്രിയയും ജാതികൾക്ക് ശിക്ഷയും ചെയ്യുവാനും അവരുടെ രാജാക്കന്മാരെ ആലാത്തുകൾ കൊണ്ടും അവരുടെ മാന്യന്മാരെ ഇരുമ്പ് ചങ്ങലകൾ കൊണ്ടും ബന്ധിപ്പാനും എഴുതപ്പെട്ടിരിക്കുന്ന ന്യായവിധി അവരുടെ മേൽ നടത്തുവാനും അവന്റെ സകല നീതിമാന്മാർക്ക് മഹത്വം ഉണ്ടാകുവാനുമായിട്ട് അവരുടെ കൈകളിൽ ഇരുമന വാളുണ്ട്. കർത്താവിനെ അവന്റെ ശുദ്ധസ്ഥലത്ത് സ്തുതിപ്പീൻ. അവന്റെ ശക്തിയുടെ ആകാശ തൊട്ടിൽ അവനെ സ്തുതിപ്പീൻ. അവന് വലബദ്ധത്തിൽ അവനെ സ്തുതിപ്പീൻ. അവന്റെ ശ്രേഷ്ഠബോധത്തിൽ അവനെ സ്തുതിപ്പീൻ. കൊമ്പിന്റെ ശബ്ദത്താലും അവനെ സ്തുതിപ്പീൻ. തമ്പുഴാലും വീണകളാലും അവനെ സ്തുതിപ്പീൻ. തപ്പുളാലും ചതുർത്തപ്പുകളാലും അവനെ സ്തുതിപ്പീൻ. രസമുള്ള അമ്പുകളാലും അവനെ സ്തുതിപ്പീൻ. നാദമുള്ള കൈത്താളങ്ങളാലും അവനെ സ്തുതിപ്പീൻ. ശബ്ദത്താലും മാർപ്പികളാലും അവനെ സ്തുതിപ്പീൻ. എല്ലാ ശ്വാസവും കർത്താവിനെ സ്തുതിക്കട്ടെ. സകല ജാതികളുമേ കർത്താവിനെ സ്തുതിപ്പീൻ. സകല ജനങ്ങളുമേ അവനെ സ്തുതിപ്പീൻ. എന്തെന്നാ അനുഗ്രഹം നമ്മുടെ ബലപ്പെട്ടിരിക്കുന്നു. അവൻ ശുദ്ധമായിട്ട് നീക്കം കർത്താവാകുന്നു. ദൈവമേശ്വരമാകുന്നു.
Kattor munmunnen mahimaye vanne chedunnu karuna nidiya njangalode kartave stutye nee nyaya diname uyirathin dwarangal thurakkappettu poolir mrudarai meeliyavar kulsharanam urappundai ോദാനാൽ സൃഷ്ടികൾ മോദിച്ചല്ല മൃദർ നീ അവരെ കബറുൾ പോയി കണ്ടതിനാൽ സ്തുതി ചെയ്യുന്നുയർപ്പൂണ്ടി പരിശുദ്ധ മതം ദിവസത്തിൽ മശിഹ ജീവിച്ചിടുകയാൽ മൺവിണ്ണുരലുകൾ മോദിച്ചു യൂദേന്മാർ കുരിശിൽ തൊക്കെ തന്നെ കബറതിൽ വെച്ചിട്ടു ഉദ്ധാനത്താലുളവാകു ലജ്ജാശങ്കയവർ കൊണ്ട ഹാലേലോയ ഹാലേലോയ സീമാവാദി പരാക്രമിയെ കബറുൾ ദ്രോഹികൾ പൂട്ടിട്ടും ഇടിവാൾ പോലെ പുറത്തായി താൻ മുദ്രേ ഇല്ലാതൊരു കേടും ഹാലേ ലോയോ ഹാലേലൂയ വിളവേലക്കാരോട് ചോദിപ്പാനായി വന്നു അവക ശമമർത്താനവനെ തോപ്പേന പുറമേ അവർ തൂക്കി ഹാലേലോയ ഹാലേലോയ ഹോല ബോല പുറവല റോക്കാദീശോമീനമീൻ കാണാ തതിനെ തേടി തൻ ലോകം നാദൻ പൂക്കാരെ കബറിൽ തന്നെ അടച്ചവരെ ആത്മാവിദ്യത്തിനായ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവളുടേതാകുന്നു. ദുഃഖിച്ചിരിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവർ ആശ്വാസപ്പെടും. സൗമര്യമുള്ളവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവർ ഭൂമി അവകാശമായി അനുഭവിക്കും. നീതിക്കായി വിശുദ്ധതാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവർ തൃപ്തരാകും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവരുടെ മേൽ കരുണയുണ്ടാകും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തെ കാണും. സമാധാനം നടത്തുന്നവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതിമിത്തമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവരുടേതാകുന്നു. അവർ നിങ്ങളെ നിന്ദിക്കുകയും നിങ്ങളെ പീഡിപ്പിക്കുകയും എന്റെ നിമിത്തം സർവദുർവചനത്തെയും നിങ്ങളുടെ നേരെ വ്യാജമായിട്ട് പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വരച്ചിരിക്കുന്നുണ്ട്. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിപ്പീൻ. തിന്മഹിമാകമനെ നിൻ പരിശുദ്ധ മാരോടടിയാർ ചേരേണമേ. സ്നേഹസുതന്താനുദാനേ ദൂത സ്ത്രീകൾക്കാനന്ദ സന്തോഷവും അറിയിച്ചു. മാതാ നിൻ രാജ തിന്മഹിമാകമനെ നിന്നാമത്തെ ഏറ്റൊരു ഞങ്ങളെ പുണ്യം ഞങ്ങൾ കുന്നൽ കേടുമരി പ്രാർത്ഥിച്ചു.
उन्नतिपेटेपेक्षा തന്റെ കൃപ മൂലം നമ്മെ മരണമില്ലാത്തവരാക്കി തീർപ്പാനായിട്ട് തിരുവിഷ്ടത്താൽ നമ്മുടെ അടുക്കിലേക്ക് വരികയും തന്റെ തിരുമേനിയുടെ കഷ്ടാനുഭവത്താൽ നമ്മുടെ കടച്ചീട്ടിനെ കേറി കളയുകയും മരണമുള്ളതായ നമ്മുടെ വർഗത്തിന് തന്റെ ഉയർത്തെഴുന്നേൽപ്പ് മൂലം മരണമില്ലായ്മ സൗജന്യമായി തരികയും മേലുള്ളവർക്ക് താഴെയുള്ളവർക്ക് തന്റെ ജീവിച്ചെഴുന്നേൽപ്പ് മൂലം സന്തോഷ ആനന്ദ പ്രദാനം ചെയ്യുകയും ചെയ്ത നല്ല ഉടയവനെ നിനക്ക് സ്തുതി തനിക്ക് പ്രഭാത പ്രാർത്ഥനയുടെ സമയത്തെല്ലാം പെരുന്നാളുകളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങൾ ആയുസ്സോടെ കഴിയുന്ന നാളുകളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടുത്തേക്ക് യോഗ്യമാകുന്നു ബഹുലോഹനിയവും സ്വതു സകലത്തിന്റെ സൃഷ്ടാവും നിർമ്മിതാവും ശക്തി പരാക്രമങ്ങളോടുകൂടിയിരിക്കുന്നവനുമായ ദൈവമേ അങ്ങയുടെ സ്നേഹം മൂലം ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി തിരുവിഷ്ടത്താൽ കഷ്ടാനുഭവത്തിനും മരണത്തിനും സ്ലീബായിക്കുമായി അവിടെ എഴുന്നള്ളി വന്ന് ശപിക്കപ്പെട്ട ജനമായ യൂദന്മാരിൽ നാക്ഷേപവും നിയമരികാസവും സഹിച്ചു അവിടെ ന്യായാധിപതിമാരുടെ ന്യായാധിപതി ആയിരിക്കുമ്പോൾ നാടുവാഴിയായി പിലാത്തോസിന് മുമ്പാകെ നിൽക്കുകയും ദുഷ്പ്രവർത്തിക്കാരനും കുറ്റക്കാരനും എന്ന പോലെ അടികളാൽ അവിടുന്ന് ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തു കുറ്റക്കാരനും ഹീനനും എന്ന പോലെ ന്യായ സ്ഥലത്ത് ഏൽപ്പിക്കപ്പെട്ടു അതിഭക്തിയോടുകൂടെ കൃപേന്മാർ ആഘോഷിക്കുന്നവനായിരിക്കുമ്പോൾ തൻ്റെ ദുരിഷ്ടത്താൽ നിന്നയുടെ ശ്ലീഭാമേൽ അവിടുന്ന് തൂക്കപ്പെട്ടു സ്കിപ്പായിൽ അങ്ങനായി തൂക്കപ്പെട്ടപ്പോൾ സൂര്യനെ അതിൻ്റെ സ്ഥാനത്ത് അന്ധകാരപ്പെടുത്തുകയും നക്ഷത്രങ്ങളെ അവയുടെ നിരയിൽ നിന്ന് വീഴിക്കുകയും ചന്ദ്രന് രക്തനിറം കൊടുക്കുകയും ചെയ്തു അശുദ്ധപ്പെട്ടിരുന്ന വായുമണ്ഡലത്തെ അങ്ങയുടെ ദുർക്കരങ്ങൾ വിരിച്ച് ശുദ്ധീകരിച്ചു കഠോരമായ അവിടുത്തെ അട്ടഹാസത്താൽ ദേവാലയത്തിന് തിരശീല ചിന്തുകയും ഭൂമിയെ വിറപ്പിക്കുകയും പാറകൾ പൊളിയുകയും കബറുകൾ തുറക്കപ്പെടുകയും ചെയ്തു ദൈവമേ അങ്ങയുടെ പാതാള പ്രവേശനത്താൽ മരണത്തെയും സാത്താനെ കൊല്ലുകയും പാതാളത്തിലുണ്ടായിരുന്ന വങ്ങിപ്പോയവർക്ക് ശരണോ സന്തോഷവും ജീവനോ നാശമില്ലായ്മയും പ്രസംഗിക്കുകയും പാതാളത്തിൽ ബന്ധിക്കപ്പെട്ടിരുന്നവരെ അഴിച്ചു വിടുകയും പാതാളത്തിൻ്റെ ഗാഢക്കുഴിയിൽ കിടന്നിരുന്ന വിലങ്ങുകാരെ പുറത്തിറക്കുകയും കബറിലുണ്ടായിരുന്നവരുടെ കഴുത്തുകളെ മർദ്ദലുപകാരനായ ദുഷ്ടനിൽ നിന്ന് സ്വതന്ത്രപ്പെടുത്തി രക്ഷിക്കുകയും ചെയ്തു സകല സൃഷ്ടികൾക്കും പുതിയ ജീവൻ സൗജന്യമായി കൊടുക്കുകയും ലോകത്തെ മുഴുവൻ നിരപ്പിലും സമാധാനത്തിലും മനുഷ്യ സ്നേഹം കൊണ്ടിറക്കുകയും ചെയ്തു ജീവന്റെ രക്ഷയുടെ സുവിശേഷം പ്രസംഗിപ്പാനായിട്ട് അങ്ങയുടെ വിശുദ്ധ സ്ലീഹന്മാരോട് കൽപ്പിച്ചു ദൈവം കബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെന്ന് തന്റെ ശത്രുക്കൾ ചിതറിപ്പോയെന്ന് അവർ ലോകമൊക്കെയിലും അറിയിക്കുകയും ചെയ്തു അതിനാലെ കാരുണ്യവാനായ നാഥ രക്ഷിക്കുന്നതും ജീവനുണ്ടാക്കുന്നതുമായ അവിടുത്തെ ഉയർത്തെഴുന്നേൽപ്പ് ദിവസത്തിൽ ഞങ്ങൾ അവിടുത്തെ കൃപയോട് അപേക്ഷിക്കുന്നു എന്തെന്നാൽ ഞങ്ങളെ മരണമില്ലാത്തവരെ നാശമില്ലാത്തവരെ ബാക്കി തീർക്കണമേ ആക്ഷേപകരോ നിന്നാരവുമായ സകല വികാരങ്ങളിൽ നിന്ന് ഞങ്ങളെ സ്വതന്ത്രപ്പെടുത്തണമേ സകല ദുർവികാരങ്ങളോട് എതിർപ്പാൻ ഞങ്ങൾ പ്രാപ്തരായി തീരുവാനായിട്ട് ജീവിപ്പിക്കുന്നതായ അങ്ങയുടെ ശക്തിയാ ഞങ്ങളെ ആയുധം ധരിപ്പിക്കണമേ അകൽക്കർസായ അവന്റെ സകല സൈന്യങ്ങളെ നിന്നാൽ ഞങ്ങൾ ജയിക്കുമാറാകണമേ ഞങ്ങളെല്ലാവരും നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനെ സന്തോഷത്തോടുകൂടി എതിരേൽപ്പാനായിട്ട് നല്ല അവസാനത്തിന് നിരപ്പുള്ള ഉറപ്പാടിനും യോഗ്യരാക്കി തീർക്കണമേ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ സത്യവിശ്വാസത്തോട് പ്രാപിച്ചിരിക്കുന്ന ശ്വാസികള ഞങ്ങളുടെ വാങ്ങിപ്പോരെ നീതികരിച്ച് ഭാഗ്യമുള്ള ഭവനങ്ങളിൽ അവരെ ആശ്വസിപ്പിക്കണമേ നിനക്ക് നാഥ അവിടുത്തെ പിതാവിന് പരിശുദ്ധ റൂഹായിരിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്ന് നീക്കും ഇടവിടാതെ ഞങ്ങൾ സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ അധ്യാത്മീയന്മാരേ
ദൂരന്മാരത്തെ പോണ്ടോ കാണിസ്കാരിസെന്നാർത്തങ്കോ ഡിന്ന കബറിങ്കൽ വന്നോ ദൈവ കബറിനോ ദാന ചെയ്തേറ്റ മഹിമാവോടെ കാവൽക്കാർ കണ്ട ദേന്മാ േന്മാരെ അവർ കണ്ടായി ബ്രദരെ പോലെ ബാർക്കുമോ ബോല ബോല ബറോ വലറോ കാരേശോ സത്യം ഒന്നിച്ചു ഞങ്ങളേർത്തശ്ശേരും വരുവേ കാണ ഞങ്ങൾ സ്വപ്നം കാണുന്നു എന്നാലും ദൈവം കാട്ടും സത്യത്തെ മറവാക്കാമോ മെൻവോലം വാദ്രാമോലമീനാമേ പോയ വിനോക്കൾ കൊങ്ങൾക്കും നൽകാശ്വാസ നിന്നാരാധകരെ നിൻ പരിശു ധന്മാസംഗത്തിൽ ചേർക്കാം നീ സിംഹാസനമേറിയിട്ട ദുഷ്ടന്മാരെ നീക്കുമ്പോൾ ഞങ്ങളുടെ മൃഗതയ കാണേണമേ നീന്മാഹഗ്നിമുതി ക്യുമ്പോൾ വലഭാഗത്തായി ഞങ്ങളുടെ പരിശുദ്ധ ശരീരത്തെ പുഷ്വാനായിട്ട് സുഗന്ധ പരിമളാദികളോടുകൂടെ വന്ന പരിപാകതയുള്ള സ്ത്രീകളെ പോലെ സൽക്രിയകളാകുന്ന നല്ല വസ്ത്രങ്ങളോടും വെടിപ്പില്ലാത്ത കുറ്റമില്ലാത്ത നടപടികളോ നടപടികളാകുന്ന മഹിമയുള്ള അലങ്കാരങ്ങളോടുകൂടെ സ്തോത്രങ്ങളാൽ ഞങ്ങൾ തിരുമുൻപാകെ ചേർന്ന് പരിമാറാകണമേ. ആ വിശുദ്ധ സ്ത്രീകളെ പോലെ ഞങ്ങൾ അങ്ങേ കണ്ടാണ് നീക്കുകയും നിന്റെ തൃപ്പാദങ്ങൾ പിടിച്ച് വന്നിക്കുകയും ചെയ്യുമാറാകണമേ. മാളികയിൽ വെച്ച് അങ്ങയുടെ ശിഷ്യന്മാരുടെന്ന പോലെ അങ്ങയുടെ സമാധാനത്താ ഞങ്ങൾ സന്തോഷിച്ചാർന്ന് നിൽക്കുകയും അവരോടുകൂടി അങ്ങ് തന്നെ നിന്റെ പിതാവിനെ പരിശുദ്ധമായി സ്തുതിച്ച് വന്നിക്കുകയും ചെയ്യുമാറാകണമേ. മോറൻ വാലോഹാരിലവൽ ദൈവത്തിൻ പുത്രനെ മറിയാമുദ്ധാനത്തിൽ ശേഷത്തോട്ടക്കാരൻ പോൽ കണ്ടാൾ തോട്ടത്തിൽ എന്തിനു കരയുന്നാരെ ആരായൊന്ന് എന്നതിനെന്നാതിനെ അവർ കൊണ്ടെങ്ങോയെന്നാൾ താനവളെ അറിയാമേ എന്നാനോടി പോയി ഉടനവളറിയിച്ചാൽ കർത്താവ് ഉത്ഥാനം ചെയ്തെന്ന ശ്രീഹന്മാരെ പറയുമോ. ഉത്ഥാനം ചെയ്തുടനെ തന്നെ കുരിശിച്ച സെഹിയോനെ നശിപ്പിച്ചു സഭാപാണി ഗ്രഹണത്തെ ഓത്തുയരിൻ തന്നെ ശയരുക്കം ചെയ്തതിനുൾ തൻ രക്തമതിൽ ചേർത്തോരാ പുത്ര സ്തോത്രം സ്തോത്രം ശ്രീവായാൽ വേണ്ടവനാ സ്തോത്രം ചാവാലുയർ ചേർത്തവനാ സ്തോത്രം പുണ്യത്തിനു തനുരുതിരങ്ങൾ തന്നവനായി മെൻവോലം വാഗാമുൾവോലം ശുദ്ധ ശരീരം ഭക്ഷിച്ചും തൻ രക്തം പാനം ചെയ്തും മൃതരായോ തന്നാത്മാക്കൾ മേൽ അഴിയാലോകെ പാപത്തിന്നിരുൾവാഴായ്മാൻ പ്രാർത്ഥിച്ചിടുക നാമ ശിവ തന്നോ അവർ പേർക്കായി അവരാത്മാക്കളെ വാങ്ങിയ നാഥ അവർ നിന്നെ കൊണ്ടാടിയതാലേ നീ അവര് വിളിച്ചു നിർത്തിയിടണമേ. നിന്നൾ സ്തുതിയോട് രാജമകൾ ഹാലേ ലോയ ഹാലേ ലോയാറിൻ
ബാലഭാഗെ രാജഭാമിനിയോ ചെയ്യുവതു പോലെ ഹാലേ ലോയോ ഹാലേ ലോയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും പാർക്കുമോർമെൻവാരമേ സഹദേന്മാർക്കും ബ്രദറിൽ ശ്ലേഹേന്മാർക്കും ശ്ലോമോ ശ്ലോമോ നാദേങ്കിൽ കൂറേറും സഹദേന്മാർക്കും ശ്ലോമോ തന്മക്കൾ വസിക്കും പരിശുദ്ധ സഭയ്ക്കും ശ്ലോമോ മെൻവോലം വാദമൽവോലം ഉൽമീനമേ നാം ദൈവസുതന്മാരാവാൻ ആയുഷ്കാലത്തിൽ ചൊല്ലി തന്ന താതരയോർക്കേണും നയവാന്മാർ പുണ്യപ്പെട്ടു രീശുമവർക്കാശ സംസർഗേ പുത്ര ദൈവം ൃജയെ കാക്കണീടീ പായലുറങ്ങി ഓന്നാം നാളിൽ ഉണർന്നെഴുന്നേറ്റേണമാറേ മൂന്ന് ദിനം മേവി കുരിശേൺമേണി ചോനാടി കൊണ്ടു നശിക്ക ിങ്ങനെ കണ്ടപ്പോൾ ഓടിച്ചെന്ന വീണയുമായി കമ്പി മുറുക്കി നാമത കുറഞ്ഞ മനുജനൊപ്പന്നേത്രങ്ങൾ ചന്ദവുമരികൾ കാർത്തിയുമേകിൺമോകർ കൈക്കം നൽകിയിടും ശൈനോദ്ധാനത്താൽ നിൻസഭയിൽ ശൈനോ നൽകേണം പറയ്ക്കുമാർ ശുദ്ധേ നീയാലോഹാലേലൂയ ശുദ്ധൻ നീ പ്രതിഹീന ക്രൂശേറ്റു വീണ്ടവനേ ഹല്ലേലൂയ ശുദ്ധൻ നീ ബലവാനെ കുറിയേലൈസുൻ ശുദ്ധൻ നീ പ്രതിഹീന ക്രൂശേറ്റു വീണ്ടവനേ കർത്ത
കർത്താവെ പ്രാർത്ഥന പരികർമ്മങ്ങൾ കൈക്കൊണ്ടും ചെയ്യാറുണ്ട് പാപികളിൽ കൃപ ചെയ്യും മശിഹ രാജാവേ ഭാഗ്യമോ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ തിരുവിശ്വം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യശക്തി മാത്തു എന്നേക്കും നിനക്കുള്ളതാകുന്നു ഭർത്താവിനോടുകൂടെ നീ സ്ത്രീകളെ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ നമ്മുടെ ഭർത്താവ് വിശ്വസിയ വാഴ്ത്തപ്പെട്ടവനാകുന്നു ശുദ്ധമുള്ള കന്യ ഭർത്ത പറയുമേ തമ്പ്രാൻ്റെ അമ്മേ പാവിള ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവരെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവരെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേലനുഗ്രഹം ചെയ്യണമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷ നമസ്കാരം കൈക്കൊണ്ട് ഞങ്ങളുടെ മേലനുഗ്രഹം ചെയ്യണമേ നിനക്ക് സ്തുതി പാവിളായ നിന്റെ ഇടയാരോട് കരുണ എന്ന് വിഷയ രാജാവേ നിനക്ക് സ്തുതി പാർക്കുമോ ആകാശങ്ങൾ ഞങ്ങളുടെ ബാബാ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ തിരുവിശ്വം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യശക്തി മാത്തു എന്നേക്ക് നിനക്കുള്ളതാവുന്നു നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാവുന്നു നിന്റെ ഉദരഫലമായ നമ്മുടെ ഭർത്താവ് ശിഷ്യ വാഴ്ത്തപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴിപ്പോൾ ഞങ്ങളുടെ സമയത്തും ദൈവത്തിൻ്റെ അപേക്ഷിച്ചുകൊള്ളണമേയോധാനം ചെയ്തപ്പോൾ തോട്ടക്കാരൻ പോൻ മാറിയാം കണ്ടു മകനെ നീയോ പൊയ്ക്കൊണ്ടെങ്കിൽ ചൊല്ലവിടെ അവനെ ഞാൻ പോ കേട്ടേ കൊണ്ടെന്നാൾ നാഥോന്നാൻ ഞാൻ തന്നെ ജീവിച്ച് ഞാൻ നീ ചെന്നെൻ്റെ ശിഷ്യൻ മാരോട് ചൊല്ലുമാർ ഒന്നായ ജീവിച്ചിട്ടി ലോകർക്കില്ല അഗ്രജനാദത്തെ ജീവിപ്പിച്ചേറ്റിയ തങ്ങൾ തൻകൂടെ ഏയാദാമിൻ സുരേ നിങ്ങൾ വേണ്ടോ നമാദാമുടയോ നാ സ്തോത്രം ചെയ്വിൻ മുറിയോ സ്വാതന്ത്ര്യ ഞങ്ങൾ കോരാമ്പോത്രങ്ങൾ കൊണ്ടോരായി ഉയരോധാനം ചെയ്തു കുരിശിച്ചോ ജീശല്ലു വണ്ടിനമാം ഞായർനാളിൽ കബറിനോ ധനം ചെയ്തു
ഉയരെ പോയി തണ്ടാതെ പരഭാഗതായല്ലോ താടിയാരെ ഉദ്ധാരക്ക രക്ഷിച്ചോ നമ ശിവാനി നൽകിയിടേണം പുണ്യം ഞങ്ങൾക്കും വാങ്ങി പോയോ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണം. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണം. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നമസ്കാരം കൈക്കൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. നിനക്ക് സ്തുതി. പാപികളായ നിന്റെ അടിയാരുടെ കരുണ എന്ന് വിഷയ രാജാവേ, നിനക്ക് സ്തുതി. പാർക്കുമ്പോ ആകാശങ്ങൾ ഇരിക്കുന്ന ഞങ്ങളുടെ നിന്റെ രാജ്യം ആകേണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചതുപോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെയോ ദർശനം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ട് രാജ്യ ശക്തി മാത്തു എന്നോടുകൂടെ നീ സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളവന്റെ വൃത്തമറിയമേ നമ്പ്രാന്റെ അമ്മേ. പാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവനമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. അമ്മേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണം. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണം. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നമസ്കാരം കൈക്കൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണം. ആകാശങ്ങൾ ഇരിക്കുന്ന ഞങ്ങളുടെ പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിശ്വം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകേണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെയോ ദുഷ്ടനെന്ന ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തി മാത്തു എന്നീക്കുന്നു. നമ്മുടെ കർത്താവ്, നിന്നോടുകൂടെ നീ സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവനമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. അവൾ ഗർഭിണിയായ ശരിയ താൾ തന്നെ പേറ്റാൾ നിന്നെ വലുതാകിടണം. അവൾ തന്നോർമ പറയുമാവകാശക്കാർ സ്നേഹിച്ചോരെ തിനു യോഗ്യന്മാരഭാഗ്യം കാതുകളാൽ കേട്ടിട്ടില്ലേ കണ്ണുകളാൽ കണ്ടിട്ടില്ലേ ഇല്ലേ ചെയ്തേ കൽപ്പിച്ചിട്ടും മേന്മോലം മാതാവൾ ഓലം വൽ മേനമേ മാമോദേശ മോലം മസിഹാദൻ റുഷ്മാവുത്തപ്പേ തും തന്നെ
ഗുണം ഭക്ഷിച്ചു തന്റെ തമ്പാനം ചെയ്യോർ താൻ മൂലം ജീവൻ പൂണ്ടി പൂഴിയതിൽ നിന്നിങ്ങേറി മണിയും മൽ മഹിമാവിൻ നങ്ങി മറിയോറാകെ മേലേനുവാതോറി മാതാകാദീശന്മാർദൻ പ്രാർത്ഥനയാൽ അരുളടിയാർക്കും ഹൃദരായോർക്കും പുണ്യ വാഴ്വായി തീരണമേ മറിയാമിന്നോർ അവൾ പ്രാർത്ഥനയാൽ മക്കൾക്കായും ദിവ്യന്മാർ ശ്രീകന്മാർ സഹദേന്മാരെ ഞങ്ങൾക്കായി കൃപയാജിപ്പിൻ എല്ലാരും ശരണത്താൽ വൃതരാം ഭ്രാതൃപിതൃക്കൾ മേലാനന്ദ പനിതീർന്നി വീഴ്ത്തേണം മാതൃസ്മരണയുയർത്തി സിദ്ധരയേറ്റി മൃതരെ വാഴ്ത്തിടുന്നവനായി സ്തോത്ര മാതാകാദീശന്മാർ പ്രാർത്ഥനയാൽ അരുളടിയാർക്കും മൃതരായോർക്കും പുണ്യം നീതിമാന്മാരുടെ കൂടാരത്തിൽ ബൗദ്ധത്തിന്റെ രക്ഷയുടെ ശബ്ദമെന്ന് ദാവീദ് മുഖാന്തരം പരിശുദ്ധ പാടി ദീർഘശമാൾ തലവനായ മോശയുടെ രണ്ടാം പുസ്തകത്തിൽ നിന്നും ബാറിക്മോ ദീർഘശമാടൊരു നമ്മുടെ മേൽ തന്നെ കരുണയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആണ്ടിൽ മൂന്ന് തവണ എനിക്ക് ഉത്സവം ആചരിക്കണം പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവം ആചരിക്കണം ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെ ആബീബ് മാസത്തിൽ നിശ്ചയിച്ച സമയത്ത് ഏഴ് ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നുക അന്നല്ലോ നീ മിസ്രയിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നത് എന്നാൽ വരും കയ്യായി നിങ്ങൾ എൻ്റെ മുമ്പാകെ വരരുത് വയലിൽ വിതച്ച വിതയുടെ ആദ്യ ഫലം എടുക്കുന്ന കൊയ്ത്തു പെരുന്നാളും ആണ്ടർതിയിൽ വയലിൽ നിന്ന് അതിൻ്റെ വേലയുടെ ഫലം കൂട്ടിത്തരുമ്പോൾ കായികനി പെരുന്നാളും ആദരിക്കണം സംവത്സരത്തിൽ മൂന്ന് വട്ടം നിന്റെ പുരുഷ പ്രജയെല്ലാം കർത്താവായ യഹോവയുടെ സന്നിധിയിൽ വരയണം എൻ്റെ യാഗരക്തം പുളിപ്പുള്ള അപ്പത്തോടുകൂടെ അർപ്പിക്കരുത് എൻ്റെ യാഗമേറസ് പ്രഭാതം വരെയും ഇരിക്കരുത് നിന്റെ ഭൂമിയുടെ ആദ്യ വിളവുകളുടെ പ്രഥമ ഫലം നിന്റെ ദൈവമായ യഹോവയുടെ ആലയത്തിൽ കൊണ്ടുവരണം ആട്ടിൻകുട്ടിയെ എൻ്റെ തള്ളയുടെ പാലിൽ പാകം ചെയ്യരുത് ബാറയ്ക്കുമോ ഹോശായ ദീർഘശുപുസ്തകത്തിൽ നിന്നും ബാറയ്ക്കുമോ ഉണ്ടായിരിക്കട്ടെ അവന്റെ കൊമ്പുകൾ പടരും അവന്റെ ഭംഗി ഒലു വൃക്ഷത്തിന്റെ ഭംഗി പോലെയും അവന്റെ സൗരഭ്യം ലഭാനം ഉണ്ട് പോലെയും ഇരിക്കും അവന്റെ നിഴലിൽ പാർക്കുന്നവർ വീണ്ടും ധാന്യം വിളയിക്കുകയും മുന്തിരിവള്ളി പോലെ തളർക്കുകയും ചെയ്യും അതിന്റെ കീർത്തി ലഭാനം ഉണ്ട് അതുപോലെ ഇരിക്കും എഫ്രയീമേ ഇനി എനിക്കും വിഗ്രഹങ്ങൾക്കും തമ്മിലെന്ത് ഞാൻ അവൻ ഉത്തരമറളി അവനെ കടാക്ഷിക്കും ഞാൻ തഴച്ചിരിക്കുന്ന സരളവൃക്ഷം പോലെയാകുന്നു എങ്കിൽ നിനക്ക് ഫലം കിട്ടും ഇത് ഗ്രഹിപ്പാൻ തക്ക ജ്ഞാനിയാര് ഇതറിവാൻ തക്ക വിവേകിയാര് യഹോവയുടെ വഴികൾ ചുവള്ളവയല്ലോ നീതിമാന്മാർ അവയിൽ നടക്കും അതിക്രമക്കാരോ അവയിൽ ഇടറി വീഴും ബാറയ്ക്കുമോ മഹത്വമുള്ളവനായ യെശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും ബാറയ്ക്കുമോ പ്രവാചകന്മാരുടെ ഉണ്ടായിരിക്കട്ടെ എന്നാൽ എന്റെ വഴി യഹോവയ്ക്ക് മറിഞ്ഞിരിക്കുന്നു എന്റെ ന്യായം എന്റെ ദൈവം കാണാതെ കടന്നു പോയിരിക്കുന്നു എന്ന് യാക്കോബെ നീ പറയുകയും ഇസ്രായേലിനെ സംസാരിക്കുകയും ചെയ്യുന്നതെന്ത് നിനക്കറിഞ്ഞുകൂടെയോ നീ കേട്ടിട്ടില്ലയോ യഹോവ നിത്യദൈവം ഭൂമിയുടെ അതിർത്തികളെ സൃഷ്ടിച്ചവൻ തന്നെ അവൻ ക്ഷീണിക്കുന്നില്ല തളർന്നു പോകുന്നതുമില്ല അവൻ്റെ ബുദ്ധി അപ്രമേയമത്രേ അവൻ തളർന്നുവിന് ശക്തി നൽകുന്നു ബലഹീനന് ബലം വർദ്ധിപ്പിക്കുന്നു ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും യൗവനക്കാരും ഇടറി വീഴും എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും ബാറയ്ക്കുമോ വേളിവു നിറഞ്ഞൂരീശോ വേളിവാ കാണുന്നു വേളിവിയടിയാരകില നാരമദാ വേളിവും നീ കാന്ത്യാദങ്ങളെ നീ താദം കതിരീശോഭിപ്പി ും
വിശുദ്ധ വേണ്ടാകൃഷ്ണദേവീൻചിൻ ദയുവടിയ റീന്ദുഴിക്ക സൽക്രിയകൾക്കുമനോ ശൂന്യ വസിക്കും
ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടമേ അനുഗ്രഹം ചെയ്യണമേ. വർഗത്തിനു മുഴുവൻ ജീവനും രക്ഷയേകാനന്ദനം മഹിമാവീര ദൈവജനത്തിൽ പാനവരായി ക്രൂശിതനായ ഞങ്ങൾ തുടയോ നാം മശിഹ അപ്പരിപാവന കൃത്വേകോടും ജീവനും ഋക്കുനിശാസനം വന്നിതനി പരികീർത്തിതനി കൃപശേണം ദൈവമേ. ക്രൂശിക്കപ്പെട്ടവരെ ഞങ്ങളെ
जीविकवान विचार इनमें शारीरिकमाय शरीर प्रकार अवेम अशिहल जीविकवन सृष्टिया पड़व कशिह मुखांत लोकते महिमोडिपे पापे कणका योजिप वचन ऐरमेलपे दैव आगया मशिह प्रतिनिधि दैव मुखांत निपेक्ष दैवत योजी मशिह वे अपेक्ष Hallelujah.
സകല വിശദമായി യേശുദേവരെ അനുഗ്രഹിപ്പിച്ചു. അവനാകട്ടെ അവരെ തനിയെ ബെസ്തയിലെ ഒരു വിജന പ്രദേശത്തേക്ക് കൊണ്ടുപോയി. പുരുഷാരം അതറിഞ്ഞ് അവന്റെ പിന്നാലെ ചെന്നു. അവൻ അവരെ കൈക്കൊണ്ടു ദൈവരാജ്യത്തെ കുറിച്ച് സംസാരിക്കുകയും രോഗശാന്തി ആവശ്യമായിരുന്നവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. പകൽ അവസാനിക്കാറായപ്പോൾ അവന്റെ ശിഷ്യന്മാർ അടുത്തിയെന്ന് നാം ഈ വിജന പ്രദേശത്താകൊണ്ട് ചുറ്റുമുള്ള ഗ്രാമങ്ങളിലേക്കോ കുടികളിലേക്കോ പോയി പാർക്കുവാനും ഭക്ഷണം കഴിപ്പാനുമായി പുരുഷാരത്തെ പിരിച്ചുവിടണമേ എന്നറിയിച്ചു. യേശുദമ്പുരാൻ അവരോട് നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുപ്പീനെന്ന് പറഞ്ഞു. അവരാകട്ടെ ഈ ജനങ്ങൾക്കെല്ലാം ആഹാരത്തിനു പോയി വാങ്ങിച്ചിട്ടല്ലാതെ അഞ്ചപ്പത്തിലും രണ്ട് മത്സ്യത്തിലും അധികമായി ഞങ്ങളുടെ പക്കൽ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അവർ 5000 പുരുഷന്മാരോളം ഉണ്ടായിരുന്നു. യേശുദമ്പുരാൻ അവരെ 50 പേർ വീതം പന്തികളായിട്ട് ഇരുത്തുവീനെന്ന് കൽപ്പിച്ചിട്ട് അതനുസരിച്ച് ശിഷ്യന്മാർ എല്ലാവരെയും ഇരുത്തി. യേശുദമ്പുരാന് 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തിയിട്ട് മുറിച്ചു. പുരുഷാരത്തിൽ വിളമ്പുവാനോ ശിഷ്യന്മാർ ഏൽപ്പിച്ചു. എല്ലാവരും ഭക്ഷിച്ചു തൃപ്തരായി. ശേഷിച്ച കഷ്ണങ്ങൾ 12 കുട്ട നിറയെ അവർ എടുത്തു. ശൈനോവശിലോ യജമാനം വരുമന്നേരെ ഉണർവുള്ളോരായി മുന്തിരിത്തോപ്പിൽ പണിയായി കാൺമോരോ ധന്യര പകലെല്ലാം തൻ കൂടി പണിതോ കവനര കേട്ടി പരികർമ്മിച്ചി പരികർമ്മിക്കും സ്വത ഋകുദിശ പരകലീത മുടയുന്നോരോ മുടി ഹല്ലേലൂയ ചൂടും മകുട നാം എല്ലാവരും പ്രാർത്ഥിച്ച് നമ്മുടെ കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം.
അഴിയപ്പെടാത്തതായ നല്ല ആരാധനയും ഇടവിടാതെ നിത്യവും തിരുസന്നിധാനവനെ അടിയങ്ങൾ യോഗ്യരായി ഭവിക്കണമേ. ശൂന്യതയിൽ നിന്ന് ഞങ്ങളെ സൃഷ്ടിച്ച് യഥാസ്ഥാനത്താക്കി തീർത്ത ഉന്നതനും ശ്രേഷ്ഠനും പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് തന്റെ വിലയേറിയ തിരുരക്തം മൂലം ഞങ്ങളെ ഉദ്ധരിച്ച് പുത്രസ്വീകാര്യത്തിന് ഞങ്ങളെ നിയോഗിച്ച മഹാപ്രധാനാചാര്യനുമായ കർത്താവിന് ദൈവികമായ ഈ സ്തോത്ര വെളിമൂർത്തിരിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും സമയങ്ങളിലും ഉടയവനെ അടിയങ്ങളായിസോടെ കഴിയുന്ന നാളുകൾ മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അങ്ങേക്ക് യോഗ്യമാവുന്നു. കാരണവാനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന പേരിടത്തിന് മുമ്പാകെയും ദിവ്യസ്ത്രീയമായ ശ്രേയസ്സുകളുടെ മുമ്പാകെയും ഭയങ്കരമായ ഈശ്വരകുർബാനയുടെ മുമ്പാകെയും ബഹുമാനപ്പെട്ട ഈ പട്ടക്കാരന്റെ കൈകളാൽ കുന്തിരിക്കും വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. പാപ പരിഹാരം നൽകുന്നവനും വെടിപൊരുത്തുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു അവയെന്നേക്കും ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവം നമ്പരാനേ. സ്നേഹപൂർവമായ നിന്റെ അരുണ്യത്താൽ എന്റെ കർത്താവേ അസംഖ്യങ്ങളും എണ്ണപ്പെടുവാൻ പാടില്ല ദൈവണ്ണം. വളരെയും വലിയവയുമായ അടിയന്റെ മഹാപാപങ്ങളെയും ശ്വാസികളായതിൻ്റെ സകല ജനങ്ങളുടെയും പാപങ്ങളെയും മായിച്ചു കളയണമേ. ഉത്തമനായുള്ള വേദയതോ നിങ്ങൾ കരുണ ചെയ്യണമേ ദൈവം നമ്പുരാനേ. നിന്റെ കരുണയോ ഞങ്ങളെ ഓർത്തു കൊള്ളണമേ. എന്റെ നാഥ നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും പ്രമുഖന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും മഹത്വമുള്ള തിരുസ്വാമിയുടെ പ്രജകളായ നിന്റെ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെ നീ ഓർത്തു കൊള്ളണമേ. ദൈവം നമ്പുരാനെ അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാവുന്ന പനിമഞ്ഞ് തളിക്കണമേ. ഞങ്ങളുടെ രാജാവായ മശിഹാതപുരാനേ കർത്താദികർത്താവേ മഹത്വത്തിന്റെ നാഥ ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരകനും വിമോചകനുമായിരിക്കണമേ. എന്റെ നാഥ ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായിട്ട് അവിടുന്ന് എഴുന്നള്ളി വരണമേ. ഞങ്ങളെ സഹായിപ്പോന്ന് വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവം നമ്പുരാനെ എല്ലാവിധമായ കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായിച്ചു കളയണമേ. എന്റെ കർത്താവേ കോപവടികളെ കരുണാപൂർവം ഞങ്ങളിൽ നിന്ന് തടുത്തു മാറ്റി കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിനടി ഞങ്ങൾ അർഹരായി തീരണമേ.
നാഥാങ്ങൾക്ക് ഇഷ്ടമുള്ളത് അനുയോജ്യം. അവിടുത്തെ ദൈവത്വത്തിന് പ്രസാദനവുമായ ക്രിസ്തീയ പരിപൂർണത ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങളിപ്പോഴുമല്ല ഇപ്പോഴും എന്നേക്ക് അങ്ങയ്ക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. തന്റെ ആട്ടിൻകൂട്ടത്തിന് വേണ്ടി ബലിയായി തീർന്ന ഉത്തമ ഇടയനായുള്ളവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. ഭൂമിയിലെ നിന്നിയ മൺകട്ടയായ എന്നെയും അങ്ങയുടെ ദൈവീക രഹസ്യങ്ങളുടെ നിവാസ സ്ഥാനത്തേക്ക് പ്രവേശിക്കുവാൻ കരുണയോടെ അവിടുന്ന് അർഹനാക്കി തീർക്കുകയും നാഥ നിന്റെ ശ്രേഷ്ഠതയുടെ മഹാപരിശുദ്ധ സ്ഥലമാകുന്ന മഹോന്നതങ്ങളിലേക്ക് അടിയനെയും ഉയർത്തുകയും അങ്ങയെ സ്തുതിക്കുന്നവരായ ക്രോബേന്മാരുടെയും അങ്ങേക്ക് കാതീശു പാടുന്നവരായ ശ്രോപേന്മാരുടെയും ഗണത്തിൽ അടിയനെയും ചേർക്കുകയും ചെയ്തിരിക്കുന്നതിനാൽ ദൈവമേ അങ്ങേ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇതാ അഗ്നിമയമായ ഈ സ്ഥലത്ത് അവിടുത്തെ അഗ്നിസിംഹാസനത്തിന് മുൻപാകെ നിന്നുകൊണ്ട് അങ്ങയുടെ ജനത്തിന് പാപപരിഹാരവും സൃഷ്ടി മുഴുവനും വേണ്ടി മോചനവും ഞാൻ യാചിക്കുന്നു. എന്റെ നാഥ, ആവശ്യക്കാരുടെ മുൻപാകെ അങ്ങയുടെ സമർത്ഥമായ ശ്രീഭണ്ഡാരത്തെ തുറന്ന് ഈ നിന്റെ ഇടവകയിലെ ആടുകളിൽ ദൈവമേ അവിടുത്തെ അനുഗ്രഹങ്ങൾ ചൊരിയുമാറാകണമേ. കടക്കാരുടെ കടച്ചീട്ടിനെ കീറിക്കളയണമേ. പാപികളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങൾ ചെയ്തുപോയ തെറ്റുകുറ്റങ്ങളെ നിന്റെ സ്മരണയിൽ നിന്ന് വായിച്ചു കളയണമേ. നഷ്ടപ്പെട്ടു പോയവർ നീ മുഖാന്തരം തിരികെ വന്ന് തിരുസന്നിധാനെ സമ്മേളിക്കുമാറാകണമേ. എന്റെ നാഥ, അവിടുത്തെ മഹാകരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ മുൻപാകെ വെച്ചിരിക്കുന്ന ഈ വിശുദ്ധ കുർബാനയെ ഞങ്ങൾ സമീപിക്കുന്നു. നാഥ, അവിടുത്തെ പരിശുദ്ധ രൂഹ ഞങ്ങളുടെ കുർബാനയിൽ പ്രീതിപ്പെട്ടിറങ്ങി വന്ന് ഇതിനെ വിശുദ്ധീകരിക്കുകയും അനീതികളിൽ നിന്ന് ഞങ്ങളെ നിർമ്മലരാക്കി അനശ്വര വസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കുകയും അവിടുത്തെ രാജ്യത്തിലെ ആനന്ദത്തിന് ഞങ്ങളെയും അർഹരാക്കി തീർക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ അങ്ങയ്ക്കും അവിടുത്തെ പിതാവിനും നാഥാതിന്റെ പരിശുദ്ധ രൂഹായിക്കും ഇപ്പോഴുമല്ല ഇപ്പോഴും എന്നേക്ക് ഇടവിടാതെ സ്തുതി സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ.
ഭൂമിയുടെയും സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോടൊന്നായിരിക്കുന്നവനും സകലവും താൻ മൂലം ഉളവായവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളെ രക്ഷിക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ അറൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യമറിയാമിൽ നിന്നും ശരീരിയായി തീർന്നു മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിൻ്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടു കഷ്ടത അനുഭവിച്ചു മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറേറി തൻ്റെ പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിരിപ്പാൻ തൻ്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിവിയന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹായിലും കാതോലികവും ശ്ലൈഹികവുമായ ഏക വിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനും ആമോദീസ ഒന്ന് മാത്രം വന്നു എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയുടെ ഉയർപ്പിനും വരുവാണെങ്കിൽ ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കിപ്പാർക്കുന്നു. Thank you.
കൃപചി കൃപചി യുഗകനിവാരളി അടിയാരോട് കൃപചി സംശയം കൂടാതെ തന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നീതിയായി ഉത്തരം നൽകുന്ന ജീവനുള്ളവനു മഹാകാരുണ്യവാനുമായ ദൈവം പുരാനേ ഏകഖണ്ഡമായി നിന്റെ സന്നിധിയിൽ അപേക്ഷ കഴിക്കുന്ന ഞങ്ങൾക്ക് ഐക്യമത്യത്തോടുകൂടെ അങ്ങയുടെ ദൃസന്നിധാനെ വിശുദ്ധ ചുമനത്താൽ അന്യോന്യ സമാധാനം കൊടുക്കുവാൻ അവിടുന്ന് കൃപ നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും നിന്റെ പരിശുദ്ധ റൂഹായിരിക്കും പോഴുമല്ല ഇപ്പോഴും എന്നേക്കും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതി സ്തോത്രവും നിറയേറ്റുവാൻ കൃപ നൽകുമാറാകണമേ. ഹോശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വാരിക്കുമ്പോൾ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യമായ ചുംബനത്താൽ ഓരോരുത്തരും അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവുമായി സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലോനിക്കണം. ദൈവം നമ്പുരാനേ സകല ഭിന്നതകളും ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. അവിടുത്തെ സ്നേഹബന്ധത്തിൽ ഞങ്ങൾ ഉറപ്പ് പ്രാപിച്ച് തിരുസന്നിധാനെ തലകുനിച്ചു നിൽക്കുന്ന ഞങ്ങൾക്ക് സമർത്ഥമായ അനുഗ്രഹങ്ങൾ അയച്ചു തരുമാറാകണമേ. തന്മോലെ ഞങ്ങൾ നാഥാ നിന്റെ സത്യ ആരാധകരും അങ്ങയുടെ നിത്യ നന്മകളിൽ സംബന്ധമുള്ളവരുമായി ഭവിക്കുകയും ചെയ്യുമാറാകണമേ. നിനക്ക് നിന്റെ ഏകപുത്രന് പരിശുദ്ധ റുഹായിക്കും സ്ത്രീ സ്തോത്രവും ഞങ്ങൾ കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോസ്ബാനേ സഹായങ്ങളുടെ ശ്രീഭണ്ഡാരവും നന്മകളുടെ ഉറവിടവുമാകുന്നുവല്ലോ. ഇല്ലായ്മയിൽ വലയുന്നവരായ ഞങ്ങളെ അങ്ങയുടെ ദൈവിക ദാനങ്ങളാകുന്ന അക്ഷയ ധനത്താൽ സമ്പന്നരാക്കണമേ. പിതാവും ദൈവമേ നിന്റെയും നിന്റെ ഏകപുത്രന്റെയും പരിശുദ്ധയുടെയും മഹത്വത്തെ ഉദ്ഘോഷിക്കുന്ന വിശുദ്ധജനവും രക്ഷിത സംഘവുമായി ഞങ്ങളെ പൂർത്തീകരിക്കുകയും ചെയ്യണമേ. ഹോശോലോ സഹോദരങ്ങളെ, നാം എല്ലാവരും അങ്ങയോടും ഭയത്തോടും മടക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്നും
ബഹുമാനപ്പെട്ട ഈ പട്ടക്കാരനുകളാണ് നമ്മുടെ മുൻപാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും വിശുദ്ധവുമായ ഈ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സകലത്തിൻ്റെ ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. ഈ കുർബാന കരുണയും സമാധാനവും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാന്റെ കൃപയും പരിശുദ്ധ റുഹായുടെ സംബന്ധവും സഹവാസവും വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഈ നാഴികയിൽ നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നമ്മുടെ മിശിഹ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്നു. ആമിതയുള്ള മഹോനരങ്ങളിൽ ആയിരിക്കണം. ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായി നിർത്താവിങ്ങിരിക്കുന്നു. ഭയഭക്തിയോടുകൂടെ നമുക്കും നമ്മുടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് താവേ അശരീരികളായ സകല സ്വർഗീയ സൈന്യങ്ങളും അഗ്നിജ്വാലയിൽ ഉത്ഭൂതരായ ജ്വലിക്കുന്ന ഗണങ്ങളും ഉഗ്രന്മാരായ ക്രോബന്മാരുടെ ശോഭയുള്ള സംഘങ്ങളും ചിറകടിച്ചുകൊണ്ട് സ്തുതിപാടുന്ന ഭയങ്കരന്മാരായ ശ്രോപ്യന്മാരുടെ കൂട്ടങ്ങളും അങ്ങയുടെ മഹാപ്രഭാവത്തെ സ്തുതിച്ച് അത്യുച്ചത്തിൽ പാടി പറയുന്നു. ഓമസാക്കേൻ ഗായനാ ഓമറീനാ തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി മനസ്സോടേതാ പ്രതിപുരുഷനായി തീർന്നുകൊണ്ട് തൻ്റെ പരിശുദ്ധങ്ങളായ ദൃകരങ്ങളിൽ ജീവന്റെയും രക്ഷയുടെയും മർമ്മമടങ്ങിയ വെളിപ്പുള്ളയപ്പമെടുത്ത് പിതാവാം ദൈവമേ അങ്ങേ കാണിച്ച് സ്തോത്രം ചെയ്ത ശേഷം ആയുധത്തി ബാറേ ആശീർവദിച്ച് മുറിച്ചു തന്റെ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അവരോടായി താനിങ്ങനെ അരുളി ചെയ്തു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിച്ചുകൊള്ളുവിൻ. നിങ്ങൾക്കു വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും കടങ്ങളുടെ പരിഹാരത്തിനും പാപാമോചനത്തിനും നിത്യജീവനും വേണ്ടിയും നൽകപ്പെടുന്ന പുതിയ നിയമത്തിൻ്റെതായ എൻ്റെ പരിശുദ്ധ ശരീരമാവുന്നോ.
ഇത് വൽഹായെ ദലവോലവൽമേ അപ്രകാരം തന്നെ രഹസ്യപൂർണമായ താഴം കഴിഞ്ഞ ശേഷം രഹസ്യത്തിന്റെ മാളികയിൽ തങ്ങളുടെ ശിഷ്യന്മാരുടെ മധ്യഭൂഷണനാവുകയും മുന്തിരി രസവും വെള്ളവും ഇതമായി ചേർത്ത് കലർത്തിയെടുത്തതായ ജീവന്റെ കാസായ നടുതരക്കരങ്ങളിൽ എടുത്ത് ആയുധനെ താൻ സ്തോത്രം ചെയ്ത് വാഴ്ത്തി ബാറേ വിശുദ്ധീകരിച്ച തന്റെ സ്ലിഹന്മാരായ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അവരോടായി താൻ ഇങ്ങനെ അരുളി ചെയ്തു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്തുകൊള്ളുവിൻ. നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും നിത്യജീവനും വേണ്ടി നൽകപ്പെടുകയും ചെയ്യുന്ന പുതിയ നിയമത്തിൻ്റെതായ എൻ്റെ രക്തമാവുന്നു ഇത് വൽഹായേ ദലവോ രഹസ്യത്തിൽ നിങ്ങൾ ഇപ്പൊ പെടുമ്പോഴെല്ലാം ഞാൻ വരുന്നത് വരെയും എന്റെ മരണത്തിന്റെ സ്മരണയെ നിങ്ങൾ ഓർത്ത് അനുഷ്ഠിച്ചുകൊള്ളുവിനീ പ്രകാരം അവരോടായി താൻ കൽപ്പിച്ചു നിർദ്ദേശിച്ചു. ജ്ഞാനമതി ചോദി കാക്കുന്നു നിൻ പുനരാഗമനം വാഴ്വരുടുകരങ്ങൾ ഞങ്ങളുടെ അഭിഷേകം പുരാനേ രക്ഷാകരമായ അങ്ങയുടെ വരവിനെയും പ്രതികാരപൂർണമായ അങ്ങയുടെ പുനരാഗമനത്തെയും ഞങ്ങൾ ഓർത്തുകൊണ്ട് അങ്ങയുടെ കത്രതിരുസന്നിധിയിൽ സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു. നീതിപരമായ അവിടുത്തെ ന്യായവിധിയുടെ അവസാന ദിവസത്തിൽ ഞങ്ങളുടെ പാപങ്ങൾ കാരണം ഞങ്ങൾ അഗ്നിക്ക് ഭക്ഷണവും തീക്ക് ഇരയുമായി ഭവിക്കരുത്. അഗ്നിക്കടലിൽ മുങ്ങിയവരോ തീജ്വാലയുടെ ഓളങ്ങളാൽ പീഡിപ്പിക്കപ്പെടുന്നവരോ ആയി ഭവിക്കരുത്. ഞങ്ങളെ നടുവീർപ്പിനവകാശികളും കഠിന ദണ്ഡനങ്ങൾക്ക് വിധേയരുമാക്കി തീർക്കരുത്. ഞങ്ങൾ അന്ധകാര നിവാസികളോ അപകട സ്ഥലത്തെ ഭയങ്കര സ്ഥാനങ്ങളിൽ താമസക്കാരോ അവിടുത്തെ രാജ്യത്തിന് അന്യരോ നാദാങ്ങയുടെ സഹവാസത്തിൽ നിന്ന് നിരോധിക്കപ്പെട്ടവരോ ആയി തീരാതെ അങ്ങയുടെ പന്തിയിലെ തോഴരോടും അവിടുത്തെ വിരുന്നിലെ അതിഥികളോടും ഒരുമിച്ച് അടിയങ്ങളെ സന്തോഷിപ്പിക്കുമാറാകണമേ. ഇവയ്ക്ക് വേണ്ടി നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോട് നീ മുഖാന്തര നിന്റെ കൂടെ സർവശക്തിയുള്ള പിതാവേ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പശ്ചാത്താപത്തോടെ പ്രാർത്ഥിച്ചപേക്ഷിക്കുന്നു. ഭീതേ
സർവാധിപനം കർത്താവേ കൃപ ചെയ്യുന്നേ സ്തോത്രം അങ്ങേക്ക് പുകഴ്ചയും അങ്ങേക്ക് വന്ദനമങ്ങേക്ക് പ്രാർത്ഥിക്കും നിങ്ങൾ നാദാ കർത്താവേ ആശീർവാദം നൽകണമേ പറഞ്ഞുപോലെ വാഴ്ചുള്ളവരെ ജീവനുള്ള പരിശുദ്ധാത്മാവ് സ്വർഗമാകുന്ന മേലുള്ള പ്രതാപത്തോടുകൂടി ഇറങ്ങി വൈകപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധകുർബാനയുടെ മേൽ പൊരുന്ന ആവശ്യം ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമത്തക്കതുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പേ. എന്നോട് ഉത്തരമരുളണമേ ർത്താവേ, എന്നോട് ഉത്തരമരുളണമേ ർത്താവേ. എന്നോട് ഉത്തരമരുളി ചെയ്ത കരുണ തോന്നി അടിയന്റെ മേലനുഗ്രഹം ചെയ്യണമേ. പരിശുദ്ധ രോഹ ആവസിച്ച ഈ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ ശിവാദമ്പുരാന്റെ തിരുശരീരമാക്കി തീർക്കുമാറാകണമേ. ലം സഗദബകാസഹാനേ ദംസിഹ ആളഹ ദില പരിശുദ്ധ കുർബാന അനുഭവിക്കുന്നത് മൂലം ഞങ്ങൾക്ക് കടങ്ങളുടെ മോചനവും പാപപരിഹാരവും സത്യവിശ്വാസപരമായ സത്യജ്ഞാനവും ദൈവഭക്തിയുടെ വിശിഷ്ടമായ അധിഷ്ഠതയും നിത്യജീവനിൽ സംബന്ധവും നൽകുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ തിരുകുമാരൻ നിന്റെ പരിശുദ്ധ റുഹായിക്കും സ്തുതി സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോ ദൃശ്യമാരായിരുന്ന നാലു ഭാഗങ്ങളുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേച്ചു ഭരിക്കുന്ന ശുദ്ധമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്തെ ആദരിച്ചു പോരുന്ന നമ്മുടെ വർദ്ധിരിച്ചായ മോറാന്മാർ ജ്ഞാതിവസ പ്രതിനിധിന് വേണ്ടിയും നമ്മുടെ ശ്രേഷ്ഠ കാതോലിക്ക പൗർമാർ ബസലോസാവാസിന് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടുകാരനാപന്മാർ തീവ്രദോസിന് വേണ്ടിയും സത്യവിശ്വാസിലെ ശേഷവാസികളെ എപ്പിസ്കോപർമാർക്ക് വേണ്ടിയും ശ്രേഷ്ഠവും ഭയങ്കരവും പരിശുദ്ധമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. ദൈവനബരാനേ, അവിടുത്തെ പ്രമാണങ്ങളിലെ വിസ്മയനീയ സംഗതികൾ ആരാഞ്ഞറിയുവാൻ ഞങ്ങളുടെ മനോ നയനങ്ങളെ പ്രകാശിപ്പിക്കുമാറാകണമേ. ഇതിന്റെ ഇടപെട മുഴുവനെയും ആന്തരിക ചെന്നായ്ക്കളിൽ നിന്ന് കാത്തു പരിരക്ഷിക്കുമാറാകണമേ. ഞങ്ങൾ ഒത്തൊരുമിച്ച് നിനക്ക് പരിശുദ്ധിക്കും സ്ത്രീ സ്ത്രോത്രേറ്റുകയും ചെയ്യുമാറാകണമേ. ഓശോല ഭരത്മോർ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ,
പലവിധമായ കണ്ണുപരിശകളിൽ അകപ്പെട്ടു. നിന്നിൽ ആശ്രയിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിനു വേണ്ടിയും ഈ നാഴികയിലും നീ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യമായിക്കോ അഭിവൃദ്ധിയും ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ദൈവനമ്പുരാനേ, സത്യവിശ്വാസികളുടെ സകല അവശിഷ്ടത്തിന് അവിടുന്ന് സഹായവും തുണയും നൽകിക്കൊണ്ട് അങ്ങയുടെ തിരുസഭയ്ക്ക് സഹായം ചെയ്യുന്നവരെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. തന്മൂലനാഥാ, നിന്റെ ഏകപുത്രനോട് പരിശുദ്ധ്രോഹയോടും കൂടെ പോഴല്ലേ പോഴെന്ന് നന്ദിക്കും സ്തുതിക്കപ്പെടുകയും ചെയ്യുമാറാകണമേ. ഓശോ ോർ നാല് ഭാഗമുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെയും ദേറാകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തിവെപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സ്ഥലവർണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളായ ജനങ്ങളെ സംഘവും ക്രിസ്ത്യാനി സ്വാമിയും സുഹൃത്തുമുള്ളവരെ തിരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ദൈവനമ്പുരാനെ, വിശ്വാസമുള്ള അതിന്റെ ജനം മുഴുവനും യുദ്ധങ്ങളിൽ നിന്നും കലഹങ്ങളിൽ നിന്നും കിരാതന്മാരുടെ ബലപ്രയോഗങ്ങളിൽ നിന്നും പരിപൂർണമായ മോചനം നൽകപ്പെടണമേ. അവിടുത്തെ സമാധാനത്തിലും ശാന്തിയിലും ഭൂതലം മുഴുവനെയും അങ്ങ് പരിപാലിക്കുമാറാകണമേ. തന്മൂലം ഞങ്ങൾ ശാന്തമായി നിന്നെയും നിന്റെ ഏകപുത്രനെയും പരിശുദ്ധമായി സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശാ അവകോല സ്മാരി ലോൽമേ. ബാരക്കുമോർ, ഭൂമിയിലെ സകല വംശങ്ങളുടെ ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിബിയന്മാരെയും പ്രസംഗക്കാരെയും സ്ലീഹന്മാരെയും ഏവൻഗേലിയോസ്തന്മാരെയും സഹദേയന്മാരെയും മൗദ്യാനന്മാരെയും ഭാഗ്യവാനും തന്റെ യജമാനന്റെ മുന്നോട്ടക്കാരനുമായ പ്രധാനിയും സഹദേയന്മാരിൽ മുമ്പനും പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മോർ സ്തെഫാനോസിനെയും സ്ലീഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മോർ പത്രോസിനെയും മോർ പൗലോസിനെയും നമ്മുടെ കാവൽപിതാവായ മോർ തോമാസ്ലിഹായെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ദൈവനമ്പുരാനെ, ധീരമനസ്സോടെ സത്യമായ സാക്ഷ്യത്തിന് വേണ്ടി ശ്രേഷ്ഠമായി പോരാടുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. തന്മൂലം അവിടുത്തെ ദൃഷ്ടിയിൽ ജീവനുള്ളവരും നാഥാനിന്റെ തിരുസന്നിധിയിൽ സംരക്ഷിക്കപ്പെടുന്നവരുമായി വിശുദ്ധന്മാർക്ക് ഞങ്ങൾ സദൃശ്യരായി ഭവിക്കുമാറാകണമേ. അവരുടെ കൂട്ടത്തിൽ അവരെ പോലെ നിലനിൽക്കുന്നതിന്റെ ഏകജാതിന് പരിശുദ്ധ്രോഹായിക്കും സ്തുതി സ്തോത്രം ചെയ്യുമാറാകണമേ. ുംറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുമ്പ് കോട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിഖിയായാലും കുസ്തന്തീനോപോലീസിലും എഫേസിയസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് ദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും അല്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും
ഉർശ്ലേമിന്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും ശ്ലേഹായും സഹതായുമായ യാക്കോബും ഇഗ്നാത്തിയോസും ക്ലേമീസും ദിവനാസിയോസും അത്താനാസിയോസും യുലിയോസും ബെസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമോത്തിയോസും പീലക്സിനോസും മന്ദീമോസും യാവാനിയോസും വചനമായ ദൈവം ശരീരിയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ മനുഷ്യാവതാരത്തെ കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മോർക്കൂറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ പരിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ളവായും തോണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം ദേവമാതാവെന്ന് സംശയം കൂടാതെ എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രിയർക്കീസ് മോർ സേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാവാമോർയാക്കോബുർദോനോയും മോറപ്രേമും മോർയാക്കോമും മോറിസഹാക്കും മോർ ബാലായും ദുഃഖിതന്മാരിൽ തലവനായ മോർബർസോമോയും മോശമോൻദസ്തുനോയും തിരഞ്ഞെടുക്കപ്പെട്ട മോറബഹായും മോറാൻ മോർ ഇഗ്നാത്തിയോ സേലിയ സ്ത്രീയൻ പാത്രിയർക്കീസ്ബാവായും മോർ ബസേലിയോ സെൽദോമഫ്രിയാനായും മലങ്കരയിലെ മോർ ഗ്രിഗോറിയോസും മോർ ഗ്രിഗോറിയോസ് അബ്ദുൾ ജലീൽ ബാവായും മോറസ്താത്തിയോ ശ്രീബാവായും മോറത്താനാസിയോസ് പൗലോസ് വിലി തിരുമേനിയും മോർ ബസേലിയോ ഷക്രുള്ള മഫ്രിയാനായും മോർ കുറിലോസ് യാക്കിം ബാവായും മോർ കുറിലോസ് പൗലോസ് തിരുമേനിയുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുവള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെയും മുമ്പും ഇവരോടുകൂടെയും ഇവരുടെ ബിംബമുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ദൈവനബരാനേ, അങ്ങയുടെ തിരുസഭയ്ക്ക് യഥാർത്ഥ ഗുരുക്കന്മാരായിരുന്നു. മാർഗഭ്രംശത്തിൽ നിന്ന് തിരുസഭയെ പിന്തിരിപ്പിച്ച് മരണരഹിതമായ യഥാർത്ഥ ജീവങ്കലേക്കുള്ള നേർവഴി തിരുസഭയ്ക്ക് കാണിച്ചു കൊടുത്തിട്ടുള്ളവരുടെ സംഘങ്ങളിൽ എണ്ണപ്പെട്ടവരായി തീരുവാൻ ഞങ്ങൾക്കിടയാകേണമേ. അവരുടെ അവരുടെ സ്ഥലജനങ്ങളുടെയും പിതാവാം ദൈവമേ, സത്യശാസ്ത്രത്തിന് മുൻകൂട്ടി പ്രാപിച്ചു വിശ്രമിച്ചു നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായി ഈ പരിശുദ്ധ മഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സ്ഥലം മരിച്ചവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തന്റെ ഇടുക്കിലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മശിഹായോട് ധാരാളമായ തന്റെ കണ്ണുകൾ മൂലം കടങ്ങട പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെ തന്റെ സ്വാതി ചേർത്തുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയിലായി സോനെ നട്ടസിച്ച് പറയണം. കുറിയിലായി സോ, കുറിയിലായി സോ, കുറിയിലായി സോ. ആത്മാ ശരീരങ്ങളുടെ സൃഷ്ടാവായ ദൈവമേ, സത്യവിശ്വാസത്തോടെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വാങ്ങി നിങ്ങളേക്ക് ചേർക്കപ്പെട്ടവരുടെ നേരെ അവിടുന്ന് കരുണാപൂർവം തിരിഞ്ഞ് അവർക്ക് വേണ്ടി ഞങ്ങൾ തിരുസന്നിധാനം അണയ്ക്കുന്ന ഈ കുർബാനെ അംഗീകാരയോഗ്യമാക്കി തീർക്കണമേ. അവിടുത്തെ മിശിഹായുടെ വാത്സല്യവാന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള സൗഭാഗ്യങ്ങൾക്ക് അവരെ അർഹരാക്കി തീർക്കണമേ. അവൻ മുഖാന്തരം ഞങ്ങൾ ഒരു കരുണ ഭാവചനം പ്രാപിക്കുന്നതിന് വേണ്ടി അവനിൽ തന്നെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. മനസ്സോട് മനസ്സ് കൂടാതെ
അറിവോട് മറുകൂടാതെ നിതരൂപിൽ ഞങ്ങളും ചെയ്തു പോയിട്ടുള്ള ഞങ്ങളുടെ ഞങ്ങളുടെ വാങ്ങിപ്പോയവരുടെ പ്രമാണ ലംഘനങ്ങൾക്ക് നീ പാപപരിഹാരകനായി ഭവിക്കുമാറാകണമേ. ഞങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളെ അവിടുത്തെ ഓർമ്മയിൽ കൊണ്ടുവരാതെ കഷ്ടതകളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും നെടുവീർപ്പുകളിൽ നിന്നും വിദൂരമായി ഈ ലോകത്ത് ഞങ്ങളെ അവിടുന്ന് നയിക്കുകയും ഭാവി ലോകത്തിൽ സന്തോഷ ഭവനങ്ങളിൽ ഞങ്ങൾ എവിടുന്ന് എത്തിക്കുവാറാകണമേ. തന്മൂലം സകലത്തിലെ ബഹുമാനം അനുഗ്രഹീതമായ ഞങ്ങളുടെ പരിശുദ്ധ നാമവും ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെയും പരിശുദ്ധ റുഹായുടെ നാമങ്ങളെയും ഇവിടെയും അവിടെയും ഞങ്ങൾ സ്തുതിച്ച് പുകഴ്ത്തി മഹത്വപ്പെടുത്തുമാറാകണമേ. ഹോ വബുലവൽ തലമുറ തലമുറയായ സകല തലമുറകൾ വരെയും ലോകാലോകങ്ങളോട് സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമസീഹാ ആകുന്ന ദൈവത്തിന്റെ കൃപയും വാഴ്വുകളും ദേവാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥിക്കണം.
ശൂന്യതയിൽ നിന്ന് യഥാസ്ഥിതിയിലേക്ക് ഞങ്ങളെ കൊണ്ടുവരികയും തൻ്റെ വത്സലപുത്രനായ മിശിഹാതമ്പുരാൻ മുഖാന്തരം ജീവന്റെ രക്ഷയുടെ മാർഗം ഞങ്ങൾക്ക് ഉപദേശിച്ചു തരികയും ചെയ്ത രണ്ട് ലോകങ്ങളുടെയും പ്രധാന തലവനും യഥാർത്ഥ പിതാവുമായ കർത്താവേ, ഇപ്പോൾ ദയാപൂർവ ഞങ്ങളോട് വർത്തിച്ച് സർവാധിപതിയും പരിശുദ്ധനുമായ സ്വർഗസ്ഥ പിതാവാകുന്ന ദൈവമാകുന്ന നിന്നെ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ ബുദ്ധിയും നാവും വെടിപ്പാക്കുമാറാകണമേ സാലേവനിമാർ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എപ്പോഴും അവിടുന്ന് ഞങ്ങളുടെ ബലഹീനതയ്ക്ക് സഹായം തുണയും പരീക്ഷണങ്ങളിലുള്ളതായ കാവൽക്കാരനും രക്ഷകനുമായിരിക്കുമാറാകണമേ. എന്തെന്നാൽ രാജ്യവും ശക്തി മഹത്വം പോഴുമെല്ലായ്പ്പോഴും എന്നേക്കും നിന്റെയും നിന്റെ ഏകപുത്രന്റെയും പരിശുദ്ധയുടെയും ആകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. കേൾക്കുന്നതിന് മുമ്പിൽ വീണ്ടും കാരണവാന കർത്താവിനുമ്പാകെ നാം തലകുനിക്കണം. തൃത്വമായി വന്ദിക്കുകയും വിശുദ്ധമായി സ്തുതിക്കപ്പെടുകയും വേഗമായി വിശ്വസിക്കപ്പെടുകയും ചെയ്യുന്ന വന്ദ്യനായ കർത്താവേ, തിരുമുൻപാകെ തലകുനിച്ചുകൊണ്ട് നിൽക്കുന്നവരുടെ ആത്മശരീരങ്ങളെ ഈ പരിശുദ്ധ രഹസ്യങ്ങൾ വിശുദ്ധിയോടെ അവർ സംബന്ധിക്കുന്നതിന് വേണ്ടി അവിടുന്ന് വിശുദ്ധീകരിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്ക് വേഗരാധനത്തിന്റെ പരിശുദ്ധ ഹായിക്കും സ്തുതി സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മഹനീയവും സൃഷ്ടി അല്ലാത്ത സ്വയംഭൂവും ആദിയും അന്തവുമില്ലാത്തതും വന്ദിക്കപ്പെട്ടതും സാരാംശമായിരിക്കുന്നതുമായ പരിശുദ്ധ തൃത്വത്തിന്റെ കൃപയും വാഴ്വുകളും എന്റെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ോ ഭയത്തോടും വിരയിലോടും കൂടി നാം സൂക്ഷിക്കണം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. മാറുമോറി വിശുദ്ധത വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും മാത്രമായി നൽകപ്പെടുന്നു. തന്റെ മഹാകരുണയാൽ ഈ ലോകത്തെ മനഞ്ഞുണ്ടാക്കിയ പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തന്റെ തിരുമേനിയുടെ അമൂല്യങ്ങളോ ഇടാ സഹ
സഹനങ്ങളാലും ക്രൂശമരണത്താലും ഈ ലോകത്തെ രക്ഷിച്ചെടുത്തു എന്ന പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുന്നതുമായ സകലത്തെയും പൂർണ്ണവും പരിപൂർണവുമാക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധ രൂഹായി നമ്മോടുകൂടെ താവിന്റെ തിരുനാമം ആദ്യകാലം മുതൽ ഇതുവെന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. സുതരായി വരുവാൻ നന്ദേ അവരുള്ളപ്പോൾ പഠിപ്പിച്ച താരം മാറിയോർ കേടും പ്രാർത്ഥന കുർബാനകളിൽ അഴിവില്ലാത്തൊരു മോക്ഷത്തിൽ നയവാൻ മായവർ മായോടൊരു ശ്വാസമവർ കരുണി ദൈവസുതൻ മുറിയോരാളി നീലൈ വാസുദയോടു രാജമകൾ വിശുദ്ധരുടെ റാണിയായ പരിശുദ്ധ കന്യകമർത്ഥമറിയ അമ്മയോടുള്ള പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥന നടത്തപ്പെടുന്നു. അപ്പോൾ തന്നെ ഇടവകയുടെ കാവൽ പരിശുദ്ധനായ മോർഗി വർഗീസ് സഹദ നമുക്ക് മുൻപിൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി ദൈവതിരുസന്നതയിൽ പക്ഷപാതം ചെയ്യും. കഴിഞ്ഞ കാലഘട്ടത്തിൽ, കഴിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെയും മോർഗി വർഗീസ് സഹദായുടെയും മധ്യസ്ഥത നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം അനുഗ്രഹിച്ചു തന്ന നന്മകൾ
അനുഗ്രഹങ്ങൾ ഒക്കെയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് അസാധ്യമെന്ന് തോന്നിയ, സാധ്യമല്ലെന്നുറപ്പിച്ച ഒരുപാട് വിഷയങ്ങളിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഇടപെടൽ തമ്പുരാൻ്റെ പറ്റ അമ്മയുടെ മധ്യസ്ഥ വഴിയായി നമുക്ക് ലഭിച്ചു. ഇന്നും നമ്മുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് തോന്നുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയുടെ മധ്യസ്ഥ വഴിയായി നമുക്ക് സ്വർഗം അനുഗ്രഹിച്ച് നൽകും എന്നുള്ള വലിയ വിശ്വാസത്തോടുകൂടെ ഇപ്പോൾ നമുക്ക് നമ്മുടെ ജീവനും ജീവിതവും ദൈവത്തിനായി സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. ദേശത്തും വിദേശത്തും വസിക്കുന്ന ഒരുപാട് മക്കൾ അടച്ചു തുറന്നു കിടക്കുവാൻ ഒരു കിടപ്പാണ്ടത്തിന് വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദേശത്തും വിദേശത്തും തലചായിപ്പാൻ ഭവനങ്ങൾക്കായി ആഗ്രഹിക്കുന്നവർക്ക്, ഒരു ഭവനരഹിതന്റെ വേദന അറിയുന്ന പരിശുദ്ധ അമ്മ, അമ്മയുടെ മധ്യസ്ഥ വഴിയായി അത് നമുക്ക് അനുഗ്രഹിച്ച് ലഭിപ്പാൻ നമുക്ക് അവരെ സമർപ്പിക്കാം. ഒരുപാട് രോഗികളായ കുഞ്ഞുങ്ങൾ, ശിശുക്കളായി, പൈതങ്ങളായി ഈ നാളുകൾ ഒത്തിരി കുഞ്ഞുങ്ങളെ നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്നു. കൊച്ചുപ്രായത്തിൽ ഷുഗർ കഠിനമായി ബാധിച്ച് ജാഗബ് എന്ന പേരുള്ള ഒരു പൈതൽ 9 വയസ്സുള്ള ഒരു കുട്ടി ഇന്നലെ ലോകത്തിൻ്റെ വൈദ്യവിധിക്ക് സമർപ്പിതനായി കഴിയുന്നു. ആ കുഞ്ഞിനെ ദൈവത്തിന് വിട്ടുകൊടുക്കാം. ഈ ശൈശവത്തിൽ അവൻ്റെ മേൽ വന്ന രോഗബന്ധനങ്ങൾ അഴിഞ്ഞു പോകുവാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അഭയപ്പെടാം. അപ്പോൾ തന്നെ മാരക രോഗത്തിന് വിധേയനായി ഗിവർഗീസ് എന്ന പേരുള്ള 1.5 വയസ്സുള്ള ഒരു പൈതൽ ദേശത്തൊരു ഹോസ്പിറ്റലിൽ കഴിയുന്നു. വെല്ലൂർ മെഡിക്കൽ കോളേജിൽ അതുപോലെ തന്നെ 1.5 വയസ്സുള്ള ഒരു കുട്ടി അതേ രോഗത്താൽ ഭാരപ്പെട്ട് കഴിയുന്നു, ക്യാൻസർ രോഗത്താൽ. അതുപോലെ ഒരുപാട് കുഞ്ഞുങ്ങൾ ഈ നാളുകളിൽ രോഗബാധിതരായി കഴിയുന്നു. അവർക്കെല്ലാം ദൈവം വിടുതലും സൗഖ്യവും കൊടുക്കുവാൻ നമുക്ക് ഈ അപരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടാൻ നമ്മുടെ എല്ലാ നല്ല ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ദൈവതിരുസന്നിധിയിൽ ഏറ്റവും വിശ്വാസത്തോടുകൂടി സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ നമുക്ക് ചേർന്ന് നിൽക്കാം. ഞെരുക്കത്തിൽ കഴിയുന്നവരെ കരുണയോടെ ആശ്വസിപ്പിക്കുന്നവനും പ്രയാസത്തിലായിരിക്കുന്നവർക്ക് ശരണവും പ്രത്യാശയും, സത്യവിശ്വാസത്തോട് തന്നെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് തന്റെ ദൈവീയ അനുഗ്രഹങ്ങളും സഹായങ്ങളും സദായിപ്പോഴും ചെറിഞ്ഞു കൊടുക്കുന്നവനുമായ കരുണസമ്പന്നനായ ദൈവം തമ്പുരാനെ, ഇതാ അവിടുത്തെ ദാസനാകുന്നടിയങ്ങൾ കണ്ണീരോടും പ്രത്യാശയോടും കൂടെ അങ്ങയുടെ കരുണാവാതിലിന് മുൻപാകെ മുട്ടി വിളിക്കുന്നു. നാഥ, ഞങ്ങളോട് ഉത്തരമരുളണമേ. ഉടയവനെ, നിന്റെ സന്നിധാനെ ആശ്രയിച്ചിരിക്കുന്ന ഞങ്ങൾ ലജ്ജിച്ചു പോകുമാറാകരുതേ. ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാവിധ ദുരിതങ്ങളിൽ നിന്നും അത്യാപത്തുകളിൽ ഞങ്ങൾ രക്ഷപ്രാപിച്ച് വീണ്ടും കൊള്ളപ്പെടുമാറാകണമേ. അവിടുന്നു ഞങ്ങളുടെ കുലത്തിന്റെ വീണ്ടെടുപ്പുകാരൻ, രക്ഷിതാവുമാകുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങളും പാപങ്ങളും നിമിത്തം ഞങ്ങൾ അടങ്ങ് കോപിക്കരുതേ. രഹസ്യവും പരസ്യവുമായ ഞങ്ങളുടെ കടങ്ങളെയും പാപങ്ങളെയും ഞങ്ങളോട് ഓർക്കരുതേ. കരുണയോടെ അവയെ പരിഹരിക്കണമേനാഥാ. ഞങ്ങൾ അവിടുത്തെ കൈവേളയും അവിടുത്തെ തിരുനാമത്താൽ വിളിക്കപ്പെട്ടവരുമാകയാൽ മനസ്സലിവോടും സഹതാപത്തോടും കൂടി അങ്ങ് എത്തിക്കാൻ പാർക്കണമേ. ദൈവം നമ്പുരാനെ, അങ്ങേ പ്രസവിച്ച മഹാഭാഗ്യവതിയായ പരിശുദ്ധ കന്യകമർത്ഥമറിയ അമ്മയ്ക്ക് തിരുസന്നിധാന ധൈര്യവും മുഖപ്രസന്നതയും ഉള്ളതിനാൽ ഉത്തമനായുള്ളവേ, ദയതോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭൂസ്വർഗം തീർന്നോനി മറിയ മുതലേ താഴാൾമയുടെ മാതൃകയെ പ്രാർത്ഥിക്കുന്നു.
നിയോഗ പ്രകാരം ആകാശം ജയിച്ചിറങ്ങി വന്ന പിതാവിന്റെ വചനമായ ദൈവത്തെ ഉദരത്തിൽ കൊണ്ട് വാഴ്ത്തപ്പെട്ട മാതാവേ പരിശുദ്ധാത്മ പ്രേരിതനായ ഹസ്കിയേൽ ദീർഘദർശി അത്യുന്നതന്റെ വാഹനമായി ആരേ ദർശിച്ചുവോ ജഡീകാര്യതമായ സീനായി മലയിൽ വെച്ച മൂസ ദീർഘദർശി എരിരിയിൽ എരിയാലുൾക്ക് നിറായി ദർശിച്ച മുൾപടർപ്പ് ആരേ ദൃഷ്ടാന്തപ്പെടുത്തി കാണിച്ചുവോ അപരിശുദ്ധ കന്യകയായ മാതാവേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ മനുഷ്യകരങ്ങൾ കൊണ്ട് വെട്ടിയെടുക്കപ്പെടാത്ത ശിലയെന്ന് ദീർഘദർശി ആരെ ഊന്നി പ്രസ്താവിച്ചുവോ ആ പുരുഷ സ്പർശമേൽക്കാതെ അത്ഭുതകരമായി ദൈവപുത്രനെ പ്രസവിച്ച മഹാഭാഗ്യവതിയായ മാതാവേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ തുറക്കപ്പെടാത്ത വാതിൽ എന്ന ദീർഘദർശി ആരെ ഊന്നി പറഞ്ഞുവോ കന്യകമാരിൽ കന്യകയായ മാതാവേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ ജീവന്റെ രക്ഷയുടെ സുവിശേഷ നദി പുറപ്പെട്ട മഹനീയ പർവ്വതവും ശാന്തിയുടെ സമാധാനത്തിന്റെയും മന്ത്രസ്വരം പുറപ്പെടുവിച്ച സ്വർഗീയ മഹാരാജാവിന്റെ മോഹനീയ വീണ തന്തുനുമായ അവിസ്മരണീയായ മാതാവേ കാനാവിലെ കല്യാണ വിരുന്നിനായിട്ട് എഴുന്നള്ളിച്ചെന്ന് അവരുടെ ഇല്ലായ്മകളും കുറവുകളും തന്റെ അപേക്ഷയാൽ പരിഹരിച്ച് സംതൃപ്തി നൽകിയ ഔദാര്യനിധിയായ മാതാവേ പരിശുദ്ധ മാതാവേ കണ്ണുനീരോടെ അമ്മയുടെ സന്നിധി കരുണകൾക്കായി പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുന്ന നിന്റെ ദാസരമേൽ അമ്മയുടെ മധ്യസ്ഥത പകർന്നു അവരുടെ രോഗങ്ങളെ നീക്കി ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ ഞങ്ങളിൽ കാഴ്ചശക്തി കുറവുള്ളവർക്ക് കാഴ്ചശക്തി നൽകണമേ തളർന്ന് കഴിയുന്നവരെ താങ്ങി ബലപ്പെടുത്തി എഴുന്നേൽപ്പിക്കണമേ ചെകിടർക്ക് കേൾവി ശക്തി നൽകണമേ ഊമന്മാർക്ക് സംസാര ശക്തി നൽകണമേ മുടന്തർക്ക് സഞ്ചാര ശക്തി നൽകണമേ ബുദ്ധിഹീനർക്ക് സുബോധവും ബുദ്ധി പ്രദാനം ചെയ്യണമേ മനസ്സ് തകർന്നവരെയും ജീവിത നൈരാശ സംഭവിച്ചവരെയും ആശ്വാസത്തിൻ്റെയും ശാന്തിയുടെയും തുറമുഖത്തെത്തിക്കണമേ അമ്മേ നിന്റെ ഏകപുത്രനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാൽ ഞങ്ങളുടെ ശിശുക്കളെയും പൈതങ്ങളെയും ബാല്യാനിഷ്ഠതകൾ കൂടാതെ ആരോഗ്യത്തോടെ വളർത്തി ആത്മബലത്തോടെ പുലർത്തി അറിവിലും പരിജ്ഞാനത്തിലും വളർത്തി നല്ല അനുസരണമുള്ളവരാക്കി തീർക്കണമേ ഞങ്ങളുടെ പഠിക്കുന്നവരായ മക്കൾക്കറിവ് പരിജ്ഞാനവും നൽകണമേ നാളുകൾ പരീക്ഷകൾക്കായി ഒരുങ്ങി അധ്വാനിക്കുന്നവർക്ക് നല്ല ബോധ്യം നൽകണമേ അറിവ് പരിജ്ഞാനവും കൊടുക്കണമേ പരീക്ഷകൾ കഴിഞ്ഞിരിക്കുന്ന മക്കൾക്ക് നല്ല വാർത്തയും നല്ല അറിയിപ്പ് നൽകി അനുഗ്രഹിക്കണമേ വാർദ്ധക്യത്തിൽ കഴിയുന്നവരെ സമാധാനത്തോടും ആരോഗ്യത്തോടും കൂടെ കാത്തുകൊള്ളണമേ വൈധവ്യം അനുഭവിക്കുന്നവർക്ക് അമ്മയുടെ മാധ്യസ്ഥം വലിയ താങ്ങും തണലുമായിരിക്കണമേ അനാഥരെ സംരക്ഷിച്ച് പുലർത്തണമേ നഷ്ടപ്പെട്ടവർ കാണാ സമാധാനത്തോടെ തിരിച്ചു വരുമാറാകണമേ വേലയും ജോലിയും ഇല്ലാതെ ഉപജീവന മാർഗത്തിൽ സങ്കടഭാരത്തോടെ കഴിയുന്നവരായ ആൺമക്കൾക്കും പെൺമക്കൾക്കും
ദേശത്തു വിദേശ രാജ്യങ്ങളിലും ജോലി വേല കാര്യങ്ങളെ അനുഗ്രഹിച്ചു നൽകണമേ. വിവാഹപ്രായമേറ്റ് നിൽക്കുന്ന ആൺമക്കൾക്കും പെൺമക്കൾക്കും നല്ല ആലോചനകളാൽ അനുഗ്രഹീതമായ കുടുംബജീവിതം നൽകണമേ. ദമ്പതികളെ അനുഗ്രഹിക്കണമേ. ഗർഭിണികളെ അനുഗ്രഹിച്ചു നൽകപ്പെട്ട ഉപഹാരങ്ങളെ പൂർണ്ണ വളർച്ചയിൽ ദാനം നൽകുമാറാകണമേ. ദാമ്പത്യ ജീവിതത്തിൽ സന്താന ഭാഗ്യം ആഗ്രഹിച്ച് തിരുമുൻപാകെ പ്രാർത്ഥിച്ചു കഴിയുന്ന ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ. കയറി കിടക്കുവാൻ ഒരു ഭവനത്തിന് വേണ്ടി ആഗ്രഹിച്ച ദേശത്തും വിദേശത്തും നിന്റെ കരുണയിൽ അഭയപ്പെട്ട് കഴിയുന്ന മക്കൾക്ക് അടച്ചു തുറന്നു കിടക്കുവാൻ ഭവനങ്ങളെ സ്ഥാനപ്പെടുത്തണമേ. വിവിധങ്ങളായ രോഗങ്ങളിൽ പ്രതിക്ഷോഭങ്ങളിൽ നിന്ന് ഞങ്ങളുടെ അധ്വാനങ്ങളെയും ദഹനങ്ങളെയും ഞങ്ങളുടെ മൃഗസമ്പത്തുകളെയും സംരക്ഷിച്ച് സമാധാനവും ഐശ്വര്യവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുവാൻ നിന്റെ പുത്രനോട് അപേക്ഷിക്കണമേ. ഞങ്ങളുടെ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ അനുഗ്രഹിക്കപ്പെടണമേ. വാഹനങ്ങളിൽ അധ്വാനിച്ച് ഉപജീവനം കഴിക്കുന്നവരെ അനുഗ്രഹിച്ച് അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങൾ സംരക്ഷിച്ച് അവരുടെ നല്ല പ്രയത്നങ്ങൾക്ക് പ്രതിഫലം കൊടുക്കുമാറാകണമേ. ഇടിനാദത്തിൽ തന്റെ ഉപജീവനം പ്രകടിപ്പിക്കുന്നവനും കൊടുങ്കാറ്റിന്റെ മേൽ തന്റെ ചെറുകൾ ബന്ധിച്ചിരിക്കുന്നവനുമായ സൃഷ്ടാവിനെ താരാട്ടുപാടി ഉറക്കിവളായ മാതാവേ, ഞങ്ങൾ പരിശുദ്ധരുടെ ആലയങ്ങളായി ഹൃദയങ്ങൾ വിശുദ്ധിയിൽ വളർന്നു ദൈവപ്രസാദകരമായ സ്തുതികളും ഗീതങ്ങൾ ഞങ്ങളുടെ നാവുകൾ നേരുവാൻ നിന്റെ ഏകപുത്രനോട് അപേക്ഷിക്കണമേ. വാഴ്ത്തപ്പെട്ട മാതാവേ, അമ്മയുടെ മധ്യസ്ഥം വഴി ഞങ്ങൾക്ക് ഞങ്ങളുടെ വാങ്ങിപ്പോയി വിശ്വാസികളായ മാതാപിതാക്കന്മാർക്കും സഹോദരി സഹോദരങ്ങൾക്ക് ഇപ്പോഴല്ല ഇപ്പോഴെന്നേക്കും കോട്ടയവസ്ഥാനമായിരിക്കണമേ. നാം അട്ടഹസിച്ചു പോന്നു പ്രാവശ്യം കുറിയേലായി സോനെന്ന് ഏറ്റു ചൊല്ലണം. കൃപ ചെയ്തിടണമേ, നാഥ കൃപ ചെയ്തിടണമേ, നാഥ കൃപ ചെയ്തിടണമേ. അലിയോട് കൃപ ചെയ്യുക നാഥ, അലിയോട് കൃപ ചെയ്യുക നാഥ, അലിയോട് കൃപ ചെയ്യുക നാഥ. ഉത്തരമരുളണമേ നാഥ, ഉത്തരമരുളണമേ നാഥ, ഉത്തരമരുളണമേ നാഥ. അമ്മേ പ്രാർത്ഥിച്ചിടണമേ, അമ്മേ പ്രാർത്ഥി ചീടണമേ, അമ്മേ പ്രാർത്ഥി ചീടണമേ. പാർക്കും ആദിത്യ കന്യകയും ദൈവജനത്രിയുമായ പരിശുദ്ധ കന്യകമർത്തവറിയ അമ്മയുടെ വർഗീവർഗീയ സഹതായുടെയും വിലയേറിയ മധ്യസ്ഥ പ്രാർത്ഥന വഴിയായി നിങ്ങളെയും നിങ്ങൾ ഓരോരുത്തരും വിട്ടുപോന്നിട്ട് നിങ്ങളുടെ ഭവനങ്ങളെയും വിദൂരസ്ഥരായി സമീപസ്ഥരായി നിങ്ങൾക്കുള്ള നിങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേക ഇന്നേ ദിവസം ശുദ്ധരുടെ മധ്യസ്ഥം തേടി ദൈവതിരുസന്നിധിയിൽ നിങ്ങൾ ഏറ്റവും വിശ്വാസത്തോടെ സമർപ്പിച്ചിട്ടുള്ള നിങ്ങളുടെ ഹൃദയത്തിലെ എല്ലാ നല്ല ആഗ്രഹങ്ങളെയും ദൈവമായ കർത്താവ് സാധ്യമാക്കി തരുമാറാകട്ടെ. ഭക്ഷ്യം തേ Om Shri Ho Nese Bahu So Nafusho Sa Bahai Mono So Dashra Ro Nimar Ko Shavayo is there.
അനുഗ്രഹം ചെയ്യുകയും ചെയ്യണമേ. അവരുടെ ശരണം ആയോനെ നിന്നേക്കും വിടുമേ ലോകം ദൈവത്വത്തിന്റെ ആന്തരിക കിരണങ്ങളാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രശോഭിപ്പിച്ച നല്ല നാഥ അഭേദ്യമായ സകല സ്തുതികളും അനശ്വരമായ സ്തോത്രവും അവർണ്യമായ അവിടുത്തെ കൃപയ്ക്കായി ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ പരിശുദ്ധ കൃപാനാനുഭവം മൂലം ഞങ്ങളെ കെടാത്ത തീയിൽ നിന്ന് സംരക്ഷിതരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് വേഗജാതനെ പരിശുദ്ധ റുഹായിക്കും സ്തുതി സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോബുഗോല സ്വാങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ശേഷം വീണ്ടും കാരുണ്യവാനായ കർത്താവിനും പകർന്നിക്കണം. ദൈവം നമ്പുരാനെ വിശ്വാസികളായ നിന്റെ ജനത്തെ സകല ഭീതിയിൽ നിന്നും പരിഭ്രമത്തിൽ നിന്നും അവിടുന്ന് കാത്തു നാദാംഗിയുടെ നന്മകളും അനുഗ്രഹങ്ങളും സന്തോഷവും ആനന്ദവും നിരപ്പ് സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും നൽകുമാറാകണമേ. ഇവയ്ക്കെല്ലാം പകരമായി ഞങ്ങൾ നിനക്ക് നിന്റെ ജനകനായ പിതാവാൻ ദൈവത്തിന് നിന്റെ പരിശുദ്ധ റുഹായിക്കും പോഴുമെല്ലായ്പ്പോഴും എന്നേക്കും സ്തുതി സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഓശോ ദാസരു
കർത്താവിന്റെ ജീവൻ നൽകുന്നതായ പരിശുദ്ധ യാഗപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിട്ടുള്ളതായ യാത്ര ഭക്ഷണത്തോടും തണ്ണീർ പുടികളോടും കൂടെ വിശുദ്ധി മഹത്വമുള്ള പരിശുദ്ധ തത്വത്തിന് അർപ്പിക്കും വാഴ്വൾക്കുമായി നിങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിച്ചയക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടെ പോകുവേ. ദൂരസ്ഥരുടെ സമീപസ്ഥരും വാങ്ങിപ്പോടെ ജീവനുള്ളവരും നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ രക്ഷാകരമായ സ്ലീഭായ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മമോദീസയുടെ റുഷ്മായ ആൽ മുദ്രകുത്തപ്പെട്ടവരുമേ, പരിശുദ്ധ തൃത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കാൻ നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കും. സത്യവിശ്വാസികളായ നിങ്ങളുടെ വാങ്ങിപ്പോരുടെ ആത്മാക്കളെ നിത്യതയുടെ കൂടാരങ്ങളിൽ അബ്രാഹാമ്യമടികളിൽ നമ്മുടെ കർത്താവ് സമാശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയും ദാസനുമാകും. നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയേറ്റ് സഹായം പ്രാപിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സംതൃപ്തിയോടെ മടങ്ങിപ്പോകുകയും നാൾതോറും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. ത്രിയേകദൈവത്തിന്റെ പരിശുദ്ധ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രക്ഷാകരമായ പെന്തക്കോസ്തി പെരുന്നാളിന് ശേഷമുള്ള അഞ്ചാമത്തെ ഞായറാഴ്ച പെന്തക്കോസ്തായുടെ കാലഘട്ടത്തിൽ പെന്തക്കോസ്തായിക്ക് അഥവാ അപ്പോസ്തലന്മാർ പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൂടിയിരുന്ന 120 പേരുടെ മേൽ സ്വർഗം തുറന്ന് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് അവരിൽ ഇറങ്ങി ആവസിച്ച് അവരിലൂടെ പുതിയ നിയമസഭ സ്ഥാപിതമായി തിരുസഭ ആദ്യമ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അപ്പോസ്തലന്മാരുടെ അവരോട് ചേർന്ന് വന്ന ക്രിസ്തു ശിഷ്യന്മാരുടെ ശിഷ്യകളുടെ ഒക്കെ സമർപ്പിതമായ ശുശ്രൂഷകൾ സഭ അതിശക്തമായി വളരുവാനും അപ്പോൾ തന്നെ അതികഠിനമായ പീഡനങ്ങളിലൂടെ വിശ്വാസികൾ ദണ്ഡിതരാകുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോഴും സഭ വളരെ ശക്തമായി വളരുകയും ചെയ്യും. പെന്തക്കോസ്തായുടെ കാലഘട്ടം നാം വായിക്കുന്നതായ എവൻഗേലിയോൻ ദൈവത്തിന്റെ വിളിയും തെരഞ്ഞെടുപ്പും നാം ഉറപ്പാക്കുക എന്നുള്ളതാകുന്നു
വചനത്തിലൂടെ ദൈവം നമ്മിൽ ആഗ്രഹിക്കുന്നത്. പെന്തക്കോസ്തായുടെ ശേഷമുള്ള മൂന്നാം ഞായറാഴ്ച, കഴിഞ്ഞതിന് മുമ്പിലത്തെ ഞായറാഴ്ച, ദൈവം കർത്താവ് 12 അപ്പസ്തോലന്മാരെ പ്രത്യേകമായിട്ട് വിളിച്ച് അവരെ പല ഗ്രാമങ്ങളിലേക്ക് അയക്കുകയും കർത്താവിൻ്റെ അത്ഭുതകരമായ ശക്തിയും അഭിഷേകവും അവർക്ക് നൽകി ദൈവരാജ്യം പ്രസംഗിക്കുവാൻ അവരെ ഭരമേൽപ്പിക്കുകയും ചെയ്തു. അത് ഒലുക്കാട് സുവിശേഷം 9 മുതൽ 9 വരെ വചനങ്ങളാണ്. ഇന്ന് അതിൻ്റെ തുടർച്ചയാണ്. 10 മുതലുള്ള വചനങ്ങൾ വിശുദ്ധ എവാഞ്ചേലിയോനിൽ കുർബാന മധ്യം വായിക്കപ്പെട്ടു. അവർ മടങ്ങി വരുന്ന ഭാഗമാണ്. ഐക്യപ്പെട്ട അപ്പോസ്തലന്മാർ തങ്ങളെ ഭരമേൽപ്പിച്ച ശുശ്രൂഷ കഴിഞ്ഞ് വിജയ ശ്രീലാളിതരായി മടങ്ങി വരുന്ന, അവർ മടങ്ങി വന്നു എന്ന് തുടങ്ങിക്കൊണ്ടാണ് ആരംഭിക്കുന്നത്. ശിഷ്യന്മാർ തിരിച്ചു വന്നു, തങ്ങൾ ചെയ്തിട്ടുള്ള സകലതും വിശുദ്ധമായി യേശുദബുരാനെ അറിയിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച നാം വായിച്ചു കേട്ട എവാഞ്ചേലിയോ നമ്മുടെ മനസ്സിൽ കാണുമായിരിക്കും. ലുക്കാട് സുവിശേഷ 10 അധ്യായമാണ്. ഈ 12 ശിഷ്യന്മാർ കൂടാതെ കർത്താവ് 70 അറിയിപ്പുകാരെ കൂടെ തിരഞ്ഞെടുക്കുകയാണ്. 70 പേരെ തിരഞ്ഞെടുത്തു. സഭ അതിനോടുകൂടെ 2 പേരെയും കൂടെ ചേർത്തു. അങ്ങനെയാണ് 72 അറിയിപ്പുകാർ. കർത്താവ് തിരഞ്ഞെടുത്തത് 70 പേരെയാണ്. അവരോടുകൂടെ സഭ വിശുദ്ധ ലൂക്കോസിനെയും വിശുദ്ധ മാർക്കോസിനെയും കൂടെ ചേർത്ത് 72 അറിയിപ്പുകാരായി അംഗീകരിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യും. ആ 70 പേരെയും ഇതുപോലെ 2 പേരുൾപ്പെടുന്ന ഗ്രൂപ്പുകളാക്കി ഗ്രാമങ്ങളിലേക്ക് അയച്ചു. അവരുടെയും ദൗത്യം ഇത് തന്നെയാണ്: ദൈവരാജ്യം പ്രസംഗിക്കുക, രോഗികളെ സുഖപ്പെടുത്തുക, പിശാചികളെ ബഹിഷ്കരിക്കുക. എന്തായിരുന്നു ദൈവപുത്രന്റെ മനുഷ്യാവതാര ലക്ഷ്യം? അത് അക്ഷരീകമായി നിറവേറ്റുവാൻ തക്കവണ്ണം അവരെയും ഭരമേൽപ്പിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച എന്ന് പറയുന്നത് സന്ധ്യ പ്രഭാതം അതുപോലെ കുർബാന മധ്യയുള്ള 3 എവാഞ്ചേലിയോൻ ആ 10 അധ്യായം തന്നെയാണ് തുടർച്ചയായി വായിക്കുകയാണ്. അയക്കുന്നു, ആ 70 പേര് മടങ്ങി വരുന്നു. സ്വർഗം അഥവാ മനുഷ്യാവതാരം ചെയ്ത യേശു ക്രിസ്തു തന്റെ 3.5 വർഷക്കാലത്തെ പരസ്യ ശുശ്രൂഷയിൽ ഏറ്റവും അധികം സന്തോഷത്തിമിർപ്പിൽ പിതാവ് ദൈവത്തെ ആരാധിക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ച വായിച്ചു കേട്ട എവാഞ്ചേലിയോ നമുക്ക് ശ്രദ്ധിപ്പാൻ കഴിഞ്ഞു. ലുക്കാട് സുവിശേഷം 10 21 വാക്യങ്ങളിൽ കർത്താവ് മടങ്ങി വന്ന് ആ 70 പേരിൽ നിന്ന് കേട്ട മറുപടി ഉൾക്കൊണ്ടുകൊണ്ട് പിതാവിനെ ആരാധിക്കുകയാണ്. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ പിതാവാം ദൈവമേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ച് ഈ ശിശുക്കൾക്ക് പ്രദാനം ചെയ്തതുകൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എങ്ങനെ? അവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി. അർക്കണ നൃത്തത്തിൽ 2 അഗ്നവുമായാകുന്ന പുത്രൻ തമ്പുരാൻ 3 അഗ്നവുമായാകുന്ന പൂർണ്ണ ദൈവമാകുന്ന പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ട് 1 അഗ്നവുമായാകുന്ന പിതാവിനെ ആരാധിക്കുന്ന ഭാഗമാണ് കഴിഞ്ഞ ഞായറാഴ്ച വായിക്കപ്പെട്ടത്. അപ്രകാരമുള്ള ഒരു ആരാധനയിലേക്ക് ഈശോയെ എത്തിച്ചത് താൻ പ്രത്യേകമായി തെരഞ്ഞെടുത്ത് വിളിച്ച് വേർതിരിച്ച് അയക്കപ്പെട്ടവർ അവരിൽ നിക്ഷിപ്തമായിരുന്ന ശുശ്രൂഷ വിജയകരമായി പൂർത്തീകരിച്ച് മടങ്ങി വന്നപ്പോൾ അവരെ കുറിച്ച് ദൈവത്തെ ആരാധിക്കുന്ന വേദഭാഗമായിരുന്നു അത്. ഇന്ന് നാം വായിക്കുന്നത് ഐക്യപ്പെട്ട ശിഷ്യന്മാർ മടങ്ങി വന്നു. അവരും ഇതുപോലെ ഒരുപാട് അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുകയാണ്. ഒരുപാട് അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചു. അവർ ചെയ്ത കാര്യങ്ങളൊക്കെ ശിഷ്യന്മാർ കർത്താവിനോട് പറഞ്ഞു. അപ്പോൾ കർത്താവ് അവരെ മറ്റൊരു ഗ്രാമത്തിലേക്ക് 12 പേരെയും പറഞ്ഞയച്ചു. അവര് 12 പേരും വേറൊരു ഗ്രാമത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഇതാ അവര് കടന്നുപോയ ഗ്രാമങ്ങളിൽ ഉണ്ടായിരുന്ന ജനങ്ങൾ മുഴുവനും അവരുടെ പുറകെ പോവുകയാണ്. ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങളെ അപ്പോസ്തലന്മാർ ഓരോ ഭവനങ്ങളിലും കയറിയിറങ്ങി വെളിപ്പെടുത്തി.
ജനതയെ ദൈവത്തിന് കൊള്ളാവുന്ന മക്കളാക്കി തീർത്തപ്പോൾ ആ ശിഷ്യന്മാർ പോകുന്ന വഴിയിലൂടെ ആ ജനത കടന്നു പോവുകയാണ്. കർത്താവ് പറഞ്ഞ സ്ഥലത്ത് അവരെ എത്തിയപ്പോൾ അഥവാ ബെസ്തയിദ എന്ന വിജന പ്രദേശത്തേക്ക് കർത്താവ് അവരെ വിട്ടു. അവർ ബെസ്തയിദയിൽ എത്തിയപ്പോൾ അവർ കയറിയിറങ്ങിയ വീടുകളിൽ ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് മനുഷ്യർ ആ പ്രദേശത്തേക്ക് കടന്നു വന്നു, അഥവാ ബെസ്തയിദ ദേശത്തേക്ക് കടന്നു വന്നു. അവിടെ യേശു കടന്നു എന്ന് കൂടി വന്ന ജനത്തോട് ദൈവരാജ്യം പ്രസംഗിച്ചു. നേരം ഇരുട്ടുന്നു, സന്ധ്യയായപ്പോൾ ശിഷ്യന്മാർ വന്ന് പറയുന്നു, അവരെ പറഞ്ഞയക്ക്, നേരം ഇരുട്ടുന്നു, ഇവിടെ താമസ സൗകര്യമില്ല, വിജന പ്രദേശമാണ്, സർവോപരി ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കാൻ ഇവിടെ ഒന്നുമില്ല, അതുകൊണ്ട് അവരെ പറഞ്ഞു വിട് എന്ന് ശിഷ്യന്മാർ കർത്താവിനോട് ആവശ്യപ്പെടുമ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ മറുപടി ഏറ്റവും പ്രസക്തമാണ്. അവരെ പിരിച്ചുവിടേണ്ട ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പേ. കുറെ ദിവസങ്ങളായി ദൈവികമായ അടയാളങ്ങളും അത്ഭുതങ്ങളും ഇവരിലൂടെ ഓരോ ഭവനങ്ങളിലും പ്രവർത്തിച്ചതിന്റെ അനന്തര ഫലമാണ് ഇവിടെ കൂടി വന്നിരിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യർ. ഇപ്പോൾ കർത്താവ് അവരോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. അപ്പോൾ അവര് പറയുന്നത് മറുപടി, അഞ്ചപ്പവും രണ്ടു മീനും അല്ലാതെ ഞങ്ങളുടെ വക്കൽ ഒന്നും ഇല്ല. ഇല്ല എന്നൊരു മറുപടി വാത്സല്യമുള്ളവരെ അവരുടെ വായിൽ നിന്ന് പുറപ്പെടുകയാണ്. ഞാൻ ഓർക്കട്ടെ, ഞാൻ വളരെ പെട്ടെന്ന് പര്യവസാനിപ്പിക്കട്ടെ. ഒരുവൻ ദൈവത്തിന് വേണ്ടി പ്രത്യേകാൽ വിളിക്കപ്പെട്ട് വേർതിരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ കാഴ്ചയ്ക്ക് മാറ്റമുണ്ടാകണം, അവന്റെ കാഴ്ചപ്പാട് ദൈവികമായി തീരണം. അപ്പോൾ മാത്രമേ നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കി എന്ന് പറയുവാനും അതുവഴി സ്വർഗം സന്തോഷിച്ചു എന്ന് നമുക്ക് ഉറപ്പിക്കുവാനും സാധിക്കുകയുള്ളൂ. ഒരുവൻ ശരിയായ കാഴ്ചപ്പാടിലേക്ക് വരണമെങ്കിൽ അവൻ ക്രിസ്തുവിൽ യഥാർത്ഥമായ വെളിച്ചം കണ്ടെത്തിയേ മതിയാകൂ. ഇന്ന് വായിച്ച സ്ലിഹ വായന നാം ശ്രദ്ധിച്ചു. വടക്കു വശേ വായിച്ച സ്ലിഹ വായന ശുദ്ധമുള്ള അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം തർസൂസുകാരനായ ശൗൽ ദൈവത്താൽ പിടിക്കപ്പെടുന്ന ഭാഗമാണ്. അതിന്റെ 9 മുതലുള്ള വചനങ്ങളാണ് ഇന്ന് വായിക്കപ്പെട്ടത്. നമുക്കറിയാം തർസൂസിൽ വെച്ച് ദൈവത്താൽ പിടിക്കപ്പെട്ട് നട്ടുച്ചയ്ക്ക് സൂര്യന്റെ വെളിച്ചത്തേക്കാൾ വലിയൊരു വെളിച്ചം ആ മനുഷ്യന് ചുറ്റും മിന്നി അവൻ നിലം പതിച്ചു, നിലത്ത് കിടക്കുകയാണ്. അവന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. അവൻ ഏതോ ഒരു ഉദ്ദേശത്തോടുകൂടി ആണോ ദമസ്കസിലേക്ക് കടന്നുപോയത്? നമുക്കറിയാം യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെ പിടിച്ചു കെട്ടുവാൻ, അവരെ ദണ്ഡിപ്പിക്കുവാൻ, അവരെ കൊല്ലുവാനുള്ള അധികാരപത്രം കരത്തിൽ പിടിച്ചുകൊണ്ട് വലിയൊരു സംഘവുമായി യേശുനാമം വിളിക്കുന്നവരെ ദണ്ഡിപ്പിക്കുവാൻ തക്കവണ്ണമുള്ള കാഴ്ചപ്പാടോടെയാണ് അവൻ കടന്നു പോകുന്നത്. ദമസ്കസിലെത്തിയപ്പോൾ അവനിതാ ദൈവത്താൽ പിടിക്കപ്പെട്ടു. അവന് ചുറ്റും ലോകത്തിന്റെ വെളിച്ചത്തേക്കാൾ വലിയൊരു വെളിച്ചം വന്ന് ചുറ്റി അവൻ നിലത്തു വീണു. അവന്റെ കണ്ണിന്റെ കാഴ്ച പോയി, പുറം കണ്ണിന്റെ കാഴ്ച പോയി. അങ്ങനെ അവൻ കുരുടനായി 3 ദിവസം ആ നേർവീതിയിൽ കിടക്കുന്നത് നാം വായിക്കുന്നു. ഇന്ന് വായിച്ച വേദഭാഗത്ത് ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കർത്താവ് അനന്യാസ് എന്നൊരു പുരോഹിതനെ വിളിക്കുന്നു. അവനോട് പറഞ്ഞു, നേർവീതിയിൽ കിടക്കുന്ന ശൗലിന്റെ അടുക്കലേക്ക് ഇത് ചെല്ലണം, അവന്റെ തലയിൽ കൈവെക്കണം, അവന് വെളിച്ചം കൊടുക്കണം, അവനെ ശരിയായ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണം. അനന്യാസ് പറഞ്ഞു, അവൻ നിന്റെ ശത്രുവാണ്, അവൻ നിനക്കെതിരെ പ്രവർത്തിക്കുന്നവനാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, അനന്യാസ് നീപ്പോ അവൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ അവിടെ വെച്ച് ഞാൻ അവനോട് പറഞ്ഞോളാം, നിന്നെ ഏൽപ്പിച്ച ജോലി നീ ചെയ്, നീ പോയി അവന്റെ തലയിൽ കൈവച്ച് അവൻ അഭിഷേകം കൊടുക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ ഞാൻ ചുരുക്കുകയാണ്. ഇതാ അനന്യാസ് എന്ന പുരോഹിതൻ വന്ന് നേർവീതിയിൽ അന്ധനായി കിടക്കുന്ന ശൗലിന്റെ മേൽ കൈവച്ചിട്ട് പറയുന്നു, ശൗലെ സഹോദര നീ കാഴ്ച പ്രാപിക്കുക. നൊടിനേരം കണ്ടവന്റെ കണ്ണിൽ നിന്ന് എന്തോ ചെതുപ്പൽ പോലെ താഴെ പോയി എന്നാണ് വേദോത്സവം പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അവന്റെ പുറം കണ്ണിന്റെ പുറമേയുള്ള കാഴ്ചകൾ മാറി. ഇതാ അവന്റെ കണ്ണിലേക്ക് ദൈവത്തിന്റെ വെളിച്ചം ഇരച്ചു കയറി. അവൻ ചാടി എഴുന്നേറ്റു, കർത്താവേ ഞാൻ എന്തു ചെയ്യണം?
ഒരു മനുഷ്യന്റെ കാഴ്ചപ്പാടുകൾ മാറണമെങ്കിൽ അവനിൽ ദൈവത്തിന്റെ വെളിച്ചം ഇറങ്ങി ആവസിക്കണം. ലോകത്തിന്റെ ഇരുൾ അവനിൽ നിന്ന് മാറിപ്പോകണം. ലോകത്തിന്റെ ഇരുളിൽ ജീവിക്കുന്നവർക്ക് യഥാർത്ഥമായ വിളിയും തെരഞ്ഞെടുപ്പ് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ സാധ്യമല്ല. ഇതാ ശൗൽ എന്ന് പറയുന്നവന്റെ കണ്ണിന്റെ തിമിരം മാറിപ്പോയി, ലോകത്തിന്റെ ഇരുളും അന്ധതയും മാറിപ്പോയി, ലോകപ്രകാരം അവനിൽ നയിച്ചിരുന്ന കാഴ്ചപ്പാടുകൾ മാറി, അവനിതാ പുതിയൊരു കാഴ്ചപ്പാടിലേക്ക് വരികയാണ്. അവനൊരു നല്ല ക്രിസ്തു ശിഷ്യനാവുകയാണ്. അതുകൊണ്ടാണ് തെക്കുഭാഗത്ത് സ്ലീഹ വായിച്ചപ്പോൾ ശുദ്ധമുള്ള 2 കൊരിന്ത്യ 5 അതിന്റെ 10 മുതലാണ് വായിച്ചത്, അതിന്റെ 17-ാമത്തെ വാക്യം ഇന്ന് വായിച്ചു. പൗലൂസ് പറയുകയാണ്, കാഴ്ചപ്പാട് മാറിയവൻ പറയുകയാണ്, ഒരു പുതിയ വെളിച്ചത്തിൽ ജീവിക്കുന്നവൻ പറയുകയാണ്, അല്ല ദൈവത്തിന്റെ യഥാർത്ഥ പ്രകാശമായി തീർന്നവൻ പറയുകയാണ്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ക്രിസ്തുവിലായിത്തീരുന്നു, അവന് കാഴ്ച ലഭിക്കുന്നു, അവന്റെ കാഴ്ചപ്പാടുകൾ മാറുന്നു. വലിയൊരു വിഷയമാണ്. നമുക്ക് നമ്മുടെ പിന്നിട്ട കഴിഞ്ഞ കാല ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ കാഴ്ച എന്താണ്, നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്, നമ്മുടെ കാഴ്ചപ്പാടിൽ ക്രിസ്തീയത അല്പമെങ്കിലും ഞൊരിപൊട്ടുന്നുണ്ടോ? ഒറ്റ വാക്കുകൂടെ പറഞ്ഞ് ഞാൻ പരിസാനിപ്പിക്കുകയാണ്. ലുക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ ഒരു മനുഷ്യനെ കാണാം. യേശു ഒരു വഴിയിലൂടെ കടന്നു പോകുമ്പോൾ യേശു ആരെന്ന് കാണുവാൻ തക്കവണ്ണം ആഗ്രഹിച്ച് അവന് മുന്നമേ ഓടി ഒരു കാട്ടുതീർത്തയിൽ കയറിയിരുന്ന സക്കായി എന്ന പേരുള്ള ചുങ്കക്കാരനായ മനുഷ്യൻ. നമുക്ക് സുപരിചിതമാണ് ആ വേദഭാഗം. പ്രിയപ്പെട്ടവര്, ലുക്കായുടെ സുവിശേഷം 19:1-10 വാക്യങ്ങളിൽ ആ സംഭവം നിറഞ്ഞു നിൽക്കുകയാണ്. ഇതാ അവൻ കയറിയിരിക്കുന്ന മരത്തിന്റെ അത്തിയുടെ ചുവട്ടിൽ ചെന്നപ്പോൾ യേശു നിന്നു, അവനെ നോക്കി, സക്കായി നീ വേഗം ഇറങ്ങി വരിക. തീർത്തും ഒരു പരീശനാണ് അവൻ, തീർത്തും ഒരു ചുങ്കക്കാരനാണ് അവൻ. അന്ന് വരെയുള്ള അവന്റെ ജീവിതത്തിൽ അവൻ ആരോടും ആദരവ് കാണിച്ചിട്ടില്ല, സ്നേഹം പ്രകടിപ്പിച്ചിട്ടില്ല. അവനൊരൊറ്റ ചിന്തയേ ഉള്ളൂ, ടാക്സ് പിരിച്ചെടുക്കണം. അത് എങ്ങനെയൊക്കെയാണെങ്കിലും അങ്ങനെ നികുതി കുത്തിപ്പിരിഞ്ഞ് പിരിച്ചെടുത്തുകൊണ്ടിരുന്ന ഒരുത്തനാണ്. അത്തിയുടെ മുകളിലിരുന്ന് അവൻ കയറിയ അത്തി അവന്റെ ജീവിതത്തിന്റെ എല്ലാ സ്വഭാവത്തെ പ്രകടമാക്കുന്നു. കാട്ടത്തി, ഇരുള നിറഞ്ഞ സ്ഥലം, വെളിച്ചം നഷ്ടപ്പെടുത്തുന്ന സ്ഥലം. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ വിളിച്ച് നീ വേഗം ഇറങ്ങി വാ. അവൻ ബന്ധപ്പെട്ടിറങ്ങി വന്നു, യേശുവിന്റെ മുമ്പിൽ നിന്നു. അവനെ വിളിക്കുന്നത് കേട്ടപ്പോൾ അവന് ചുറ്റും നിന്ന ആയിരക്കണക്കിന് മനുഷ്യർക്ക് യേശുവിനോട് പിറുപിറുപ്പായി. എന്താ, ഇവൻ ചുങ്കക്കാരുടെയും പാപിയുടെയും സ്നേഹിതനാണ്, അതുകൊണ്ട് ഇവനും അത്തരക്കാരനാണെന്ന് പഠിപ്പിക്കുവാൻ അവർ പരിശ്രമിക്കുമ്പോൾ തന്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന സക്കായിയോട് യേശു പറയുകയാണ്, ഞാൻ ഇന്ന് നിന്റെ വീട്ടിലേക്ക് വരികയാണ്. പ്രിയപ്പെട്ടവരെ, വീട്ടിലേക്കുള്ള യാത്ര സമാരംഭിക്കുമ്പോൾ ഇതാ യേശുവിന്റെ പിന്നിൽ നടക്കുന്ന ആ മനുഷ്യന്റെ കാഴ്ച മാറുന്നു, കാഴ്ചപ്പാടുകൾ മാറുന്നു. മറ്റുള്ളവരെ കുത്തിപ്പിഴിഞ്ഞ് പിരിച്ച് പണം സമ്പാദിക്കുവാൻ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ ഇതാ യേശുവിന്റെ പിന്നിലേക്ക് മാറി. അവന്റെ നോട്ടം യേശുവിന്റെ കണ്ണിലൂടെ ആയി കഴിഞ്ഞപ്പോൾ അവൻ പറയുന്ന മറുപടി നമ്മൾ ശ്രദ്ധിക്കണം. 19:8 അവൻ ഇങ്ങനെയാണ് പറയുന്നത്, കർത്താവേ എന്റെ വസ്തുവകയിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. യഥാർത്ഥമായ സുവിശേഷം അവനിൽ കത്തുകയാ. യേശു എന്തിനു വേണ്ടിയാണ് അഭിഷേകം പ്രാപിച്ചത്? ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ. പിതാവിന്റെ ആത്മാവിനാൽ ഞാൻ അഭിഷേകം പ്രാപിച്ചിരിക്കുന്നു. അവനിലെ അഭിഷേകം എന്താണ്? എളിയവരോട് സുവിശേഷം അറിയിപ്പാൻ, ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ. അതേ കാഴ്ചയിലേക്ക് സക്കായി വരികയാ. യേശുവിലൂടെ അവനിതാ തനിക്ക് മുമ്പിൽ നിൽക്കുന്ന ചുറ്റുവട്ടം നിൽക്കുന്ന ജനത്തെ കാണുകയാ. എന്താണ് അവൻ പറയുന്നത്? എന്റെ വസ്തുവകയിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. 2, ആരോടെങ്കിലും ഞാൻ അപഹരിച്ചെടുത്തിട്ടുള്ളത് 1-4 മടങ്ങ് മടക്കി കൊടുക്കുന്നു. ക്രിസ്തുവിൽ യഥാർത്ഥ വെളിച്ചം പ്രാപിച്ചവൻ കാഴ്ചപ്പാടുകൾ മാറി പുതിയ മനുഷ്യനായി തീരുന്നു.
പെന്തക്കോസ്തായുടെ കാലഘട്ടത്തിൽ നാം ആഴമായി പരിശോധിക്കുക. നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റമുണ്ടോ? അതോ പിന്നിട്ട നാളുകൾ എങ്ങനെയൊക്കെ ആയിരുന്നു അതുപോലെ തന്നെ ഇപ്പോഴും എന്റെ ഇഷ്ടപ്രകാരം എന്റെ ഹിതപ്രകാരം ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുകയും എനിക്കൊരു ബോധ്യമുണ്ട്, അതനുസരിച്ച് ഞാൻ ജീവിക്കും. അവിടെ സുവിശേഷത്തിന് പ്രസക്തിയില്ല, പിന്നെ പള്ളിയിൽ പോകും സമയം കിട്ടിയാൽ, വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ എന്നൊക്കെ ചിന്തിക്കുന്ന മനുഷ്യരോട് കർത്താവിന് പറയുവാനുള്ളത്, നീ ക്രിസ്തുവിൽ പുതിയ മനുഷ്യനായി നിന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നുവെങ്കിൽ മാത്രമേ നിന്റെ വിളിയും തെരഞ്ഞെടുപ്പും യാഥാർത്ഥ്യമായി തീർന്നുവെന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് മുൻപിലുള്ള ഒരു കൊച്ചു ജീവിതം ഇനിയെങ്കിലും അല്പവും കൂടെ ഒന്ന് ദൈവീകരായി തീരുവാൻ, വചനപ്രകാരം ജീവിതത്തെ ഒന്ന് ചിട്ടപ്പെടുത്തുവാൻ, നമ്മുടെ ജീവനും ജീവിതവും കർത്താവിനായിട്ടൊന്ന് സമർപ്പിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിച്ച് എന്നെ പോകേണ്ടുന്ന വഴി ഉപദേശിച്ച് പറയേണ്ടുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾക്ക് വ്യക്തത നൽകി എന്നെ വേർപെട്ട വേർപാടുള്ള ഒരു മനുഷ്യന്റെ സ്വഭാവത്തിലെത്തിക്കണമേ എന്നുള്ള നല്ല പ്രാർത്ഥനയോടെ നാം നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുമെങ്കിൽ കാഴ്ചപ്പാടുകളെ മാറ്റുന്ന പരിശുദ്ധാത്മാവ് നല്ല ഉൾക്കാഴ്ച നൽകി നമ്മളുടെ ആധ്യാത്മിക ജീവിതത്തെ ധന്യമാക്കും. അതിന് പരിശുദ്ധാത്മാവ് ദൈവം നമ്മെ ഓരോരുത്തരെയും ഒരുക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുന്നു. കുർബാനാനന്തരം കൈമുത്തി പുറത്തിറങ്ങുമ്പോൾ ഇന്ന് കഞ്ഞി നേർച്ചയുണ്ട്. കഞ്ഞി നേർച്ച എന്ന വഴിപാടായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് മുണ്ടാക്കൽ എം ഇ എബ്രഹാമും കുടുംബവുമാണ്. തിരുവാർപ്പ് ഇടവകയിൽ നിന്ന് ആ പ്രിയപ്പെട്ട പിതാവും കുടുംബവും നമ്മുടെ പുണ്യപ്പെട്ട ദൈവാലയത്തിലേക്ക് ചേർന്ന് അവർ താമസിക്കുന്നത് പുതുപ്പള്ളിയിലാണ്. വർഷങ്ങളായി നമ്മുടെ ഇടവകയിലേക്ക് അവർ പുതുതായി ചേർന്നതാണ്. വളരെ സമർപ്പിതരായ, ഞാൻ തിരുവാർപ്പ് നടത്തുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫാമിലി ആയിരുന്നു അത്. ഞാൻ അവിടെ ഇരിക്കുമ്പോഴാണ് പുതുപ്പള്ളിയിൽ നമ്മുടെ ഗ്യാസ് ഏജൻസിയുടെ ഒക്കെ കരോട്ട് വശത്തായിട്ടൊരു വീട് വെച്ച് അതിൻ്റെ കല്ലിട്ടതും കട്ടള വെച്ചതൊക്കെ ഞാനാണ്. ആ വീടുമായിട്ടൊരു നല്ല ബന്ധമുണ്ട്. ഈ പള്ളിയിൽ ആ കാലഘട്ടം മുതൽ വന്നു പോകുന്നു. എന്നാൽ ഇവിടെ പുതുതായി ഇടവക ചേർന്ന് ആ ഒരു വലിയ സന്തോഷം ഇടവക അംഗങ്ങളുമായി പങ്കുവെക്കാനായിട്ട് ഇന്നത്തെ കഞ്ഞി നേർച്ച വഴിപാടായിട്ട് ഒത്തിരി ആഴ്ച കൊണ്ട് ആഗ്രഹിച്ച് ഒത്തിരി ആഴ്ചയായി നമ്മളോട് പറയാൻ തുടങ്ങിയിട്ട് ഇന്ന് അത് നടത്തണമെന്ന് വലിയ നിർബന്ധം പറഞ്ഞു. ആ നിർബന്ധത്തിൽ ആ കാര്യം ഇന്ന് നിർവഹിക്കുന്നു. പ്രിയപ്പെട്ട ആ പിതാവിനോട് കുടുംബത്തോടുമുള്ള ഇടവകയുടെ സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച വട്ടത്തിലും ഇതുപോലെ നേർച്ച കഞ്ഞി നടത്തുവാൻ തക്കവണ്ണം വഴിപാടിനുള്ള പൈസയൊക്കെ തന്ന ആളുകളുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച മാർത്തോമാ സ്ലിഹായുടെ പെരുന്നാളായിരുന്നതുകൊണ്ട് അത് പാച്ചോർ നേർച്ചയായി. അപ്പോൾ കഞ്ഞി നേർച്ച നടത്താൻ സാധിക്കാതെ വന്നപ്പോൾ ഒരു ബുദ്ധിമുട്ട്. കഴിഞ്ഞ ആഴ്ചയിൽ വഴിപാട് ഏറ്റവർക്ക് ചില ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അത് വരുന്ന ഞായറാഴ്ച ആ കാര്യങ്ങൾ നിറവേറ്റും. ഒന്നോർത്താൽ മതി, നമ്മൾ ഒരു വഴിപാട് പള്ളിക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ആകുലപ്പെടരുത്. നമ്മളൊരു പൊതു കൂട്ടായ്മയിൽ ജീവിക്കുമ്പോൾ എല്ലാവർക്കും ഒത്തുചേർന്ന് സഹകരിച്ചു പോകണം. ചില ആളുകൾക്ക് ചില ഞായറാഴ്ചകൾ അവരുടെ വെഡിങ് ആനിവേഴ്സറിയോ അല്ലെങ്കിൽ അവരുടെ വാങ്ങിപ്പോയ ആളുകളുടെ ഓർമ്മയോ ഒക്കെയായി നിർബന്ധം വരുമ്പോൾ അവർക്ക് അതിനുള്ള അവസരം നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ പൈസ തന്ന്, നേർച്ച തന്ന്, ദിവസങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞല്ലോ എന്നിട്ട് ഞങ്ങളുടെ അങ്ങനെ ഒരു ആകുലതയൊന്നും ആരുടെ മനസ്സിൽ രൂപപ്പെടരുത്. നിങ്ങൾ നൽകിയ നിങ്ങളുടെ വഴിപാട് സ്വർഗം ഏറ്റെടുത്തു കഴിഞ്ഞു. നിങ്ങൾ എപ്പോൾ കൊടുത്തോ അന്നേരെ അത് സ്വീകരിച്ചു കഴിഞ്ഞു. ആ വഴിപാടിന്റെ പ്രതിഫലം നിങ്ങൾക്ക് കർത്താവ് തന്നു കഴിഞ്ഞു. പിന്നെ അത് ഓരോ ആഴ്ചവട്ടത്തിൽ അതിൻ്റെതായ ക്രമീകരണത്തിൽ പള്ളിയിൽ വിളിച്ചു പറഞ്ഞത് സൗകര്യമായിട്ട് ചെയ്യും. മറ്റൊരു പ്രയാസം അങ്ങനെ നേരത്തെ പൈസ തന്ന ആളുകൾക്ക് തോന്നരുത് എന്ന് നിങ്ങളുടെ സ്നേഹത്തോട് ഏറെ ബഹുമാനത്തോടു കൂടെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾക്കറിയാം, നമ്മൾ കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിന് മുൻപ് പ്രാർത്ഥനാ യോഗം വളരെ കൃത്യമായി നടത്തപ്പെട്ടിരുന്നു. കോവിഡ് കാലഘട്ടം കഴിഞ്ഞെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴും അതിന്റെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും നമ്മളുടെ പ്രാർത്ഥനാ യോഗം, ഭവനങ്ങളിൽ വെച്ചുള്ള പ്രാർത്ഥനാ യോഗം വീണ്ടും ഇന്ന് പുനരാരംഭിക്കുകയാണ്. കാരണം ഒരുപാട് ഭവനങ്ങളിൽ പ്രാർത്ഥനാ കൂട്ടായ്മ ഇല്ലാത്തതിൻ്റെതായ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. അധിമസഭയുടെ ആനന്ദം എന്ന് പറയുന്നത് അവർ കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കി പരിശുദ്ധ കുർബാനയോടുകൂടെ നമ്മുടെ ആധ്യാത്മിക വളർച്ചയ്ക്ക് കൂട്ടായ്മ ആവശ്യമാണ്.
അത് നമ്മുടെ ഭവനങ്ങളിൽ വളരെ ഭംഗിയായി നിവർത്തിച്ചുകൊണ്ടിരുന്നു. കോവിഡ് കാലഘട്ടത്തിന്റെ ആ ഒരു വലിയ പ്രതിസന്ധി അപ്രകാരമുള്ള കൂടിവരവെല്ലാം നിർത്തേണ്ടതായി വന്നു. ഇന്ന് അത് വീണ്ടും സമാരംഭിക്കുകയാണ്. ഇന്നത്തെ യോഗം നടക്കുന്നത് പുതുപ്പള്ളി എള്ളുകാലായിലുള്ള മങ്ങാട്ട് അനീഷ് ജെയിംസിന്റെ ഭവനത്തിൽ വെച്ചാണ്. ഇടവക്കാരായി നമ്മളെല്ലാവരും നന്നായി ഓർക്കണം, ആ ഭാഗത്ത് നമ്മുടെ വീട്ടുകാർ വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് മഴയാണെങ്കിലും വെയിലാണെങ്കിലും 3:30 ആ വീട്ടിൽ പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ നമ്മുടെ ഇടവക അംഗങ്ങൾ നിർബന്ധമായിട്ടും ഇന്ന് ആ ഭവനത്തിൽ നടക്കുന്ന ഭവന കൂട്ടായ്മയിൽ വന്ന് സംബന്ധിക്കണം. 3:30 ആരംഭിച്ച് 5 മണിക്ക് പൂർത്തീകരിക്കപ്പെടും. അതുകൊണ്ട് ഓർക്കണം, ആ പ്രദേശത്ത് മറ്റുള്ള ഇടവക അംഗങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. നമ്മുടെ ഇതിൽ നിന്ന് വേർവിട്ട് നിൽക്കുന്ന ഒരു ഭാഗമാണത്. അതുകൊണ്ട് ആ ഭവനത്തിൽ വെച്ച് നടക്കുന്ന ആ ഭവന കൂട്ടായ്മയിൽ എല്ലാ ഇടവകങ്ങളും സമയത്ത് തന്നെ വന്ന് സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ സൺഡേ സ്കൂളിന്റെ വാർഷിക പരീക്ഷ July 31 1:30 to 3:30 സമയത്ത് ആരംഭിക്കും. കുട്ടികളെ വാർഷിക പരീക്ഷയ്ക്ക് വേണ്ടി മാതാപിതാക്കൾ നന്നായിട്ട് ഒരുക്കിയെടുക്കണം എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ചയും ഓർമ്മപ്പെടുത്തിയതാണ് നമ്മുടെ നാടകശാലയുടെ പണി. ഈ കഴിഞ്ഞ ആഴ്ചയിൽ മഴ കഠിനമായി തുടർന്നുകൊണ്ടിരുന്നത് കൊണ്ടാണ് അത് അതിൻ്റെതായ ഒത്തിരി പണിക്ക് മുടക്കം വന്നിട്ടുണ്ട്. നിങ്ങൾ കൈമത്തി പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടെന്നറിയാം എങ്കിലും നിങ്ങൾ ഒന്നുകൂടിയൊക്കെ ഒന്ന് നോക്കണം. അതിൻ്റെ ആ കെട്ടുകളുടെ പൂർണ്ണതയിലേക്ക് വരികയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും ഓർമ്മപ്പെടുത്തിയിരുന്നു അതിൻ്റെ ആ മുഖവാരത്ത് ഉയർത്തുവാനുള്ള 3 കുരിശുകൾ അത് നമ്മളുടെ പള്ളിയുടെ തെക്കുവശത്ത് പണിത് അതിൻ്റെ ആ ഡോമും അതുപോലെ കുരിശുകളും ക്രമീകരിച്ച് വെച്ചിരിക്കുന്നു. അത് വഴിപാടായിട്ട് ഏറ്റെടുത്ത് ദൈവത്തിനായി സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർ പള്ളിക്കാര്യത്തിൽ അത് അറിയിച്ച് താമസിക്കാതെ ഈ ഒരാഴ്ച വട്ടത്തിൽ നല്ല കാലാവസ്ഥയാണെങ്കിൽ കുരിശ് കയറ്റേണ്ടതായിട്ട് വരും. അതുകൊണ്ട് അതിനു മുൻപായിട്ട് അത് വഴിപാടായി 3 കുരിശുകളാണുള്ളത് അത് വഴിപാടായി സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ആ കാര്യം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ വളരെ പരിങ്ങലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ പണികൾ വളരെ ഭംഗിയായി പൂർത്തീകരിക്കപ്പെടണം. ആ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, സഹകരിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ബുക്ക് സ്റ്റാളിന്റെ കൗണ്ടറിൽ മാങ്ങാക്കറി അച്ചാറ് 100 രൂപ നിരക്കിൽ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. നല്ല മാങ്ങാക്കറിയാണ്, അതുകൊണ്ട് വേണ്ടിയവര് അത് 100 രൂപ നിരക്കിൽ അത് മേടിച്ച് അക്കാര്യത്തിൽ സഹകരിക്കണമെന്ന് ഓർമ്മ. വാങ്ങിപ്പോയ പരദാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മക്കളിലപ്പൻ കൃപ ചെയ്തത് പോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യോ. ദുരിതം വീണ്ട ലോകത്തിൽ ദൂതരും ഒന്നിച്ചാക്കണമേ
രക്ഷകനാകും മശിഹായെ അബ്രഹാമിൻ വഴിയിലവർ എന്നേക്കും വിശ്രമമേൽക്കണമേ മുറിയോരായ മേലൈവാദാരേ ശയമാ ആഘോഷത്താൽ